الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ولم يولد ولم يكن له كفوا أحد. حسبنا الله حسبنا الله نعم الوكيل نعم المولى ونعم النصير. الصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وتباعي الأطهار. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا أدركنا مرادنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين يا رب العالمين. மொழிகளெல்லாம் மதுரமான மதிவராச்சிரியழகுமான கலிம சொல்லியாதரமெல்லாம் கரளிலெழுதியோரே சுமமான நறுநிலாவும் அவிடையான നമുക്ക് റബ്ബിൻ വിധിയുമാണ് നറുനിലാവും അവിടെയാണ് നമുക്ക് റബ്ബിൻ വിധിയുമാണ് മധുരമായി മധുരമായി മധുരമാണ് മദീന മനസ്സിലെൻ്റെ മദീന മധുചോരിഞ്ഞരാഗമായി അനുരാഗമാണ് മദീന കനവിലെൻ്റെ മദീന കനിവേകിടുന്നു മദീന അരുമ ചിന്തുകളവിടെയുണ്ട് അതിലും അത്ഭുത ചരിതമുണ്ട് നറുനിലാവിൻ അതരം കണ്ട് മഴ ചൊരിഞ്ഞതിലജപമുണ്ട് നബി സുഗന്ധം തിരുവസന്തം അരുമചന്തം പൊൻവസന്തം നബി സുഗന്ധം തിരുവസന്തം അരുമചന്തം പൊൻവസന്തം മധുരമായി മധുരമായി
മനസ്സിലെൻ്റെ മദീന മധുചൊരിഞ്ഞരാഗമായി അനുരാഗമാണ് മദീന കനവിലെൻ്റെ മദീന മധുവോതിടുന്നു മദീന. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വേദിയിലുള്ള പണ്ഡിത മഹാന്മാർ ഈ മഹല്ലത്തിൻ്റെ അഭിയന്നരായ നേതാക്കൾ, ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ചീനടത്ത് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ്റെ ഉറൂസിൻ്റെ സദസ്സിൽ അവിടുത്തെ ബറക്കത്ത് ആഗ്രഹിച്ചു വന്ന പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് നമ്മിൽ നിന്ന് ദുആ കിജാബത്തുള്ള സദസ്സായിട്ട് അല്ലാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിനെ ദുആ കിജാബത്തുള്ള സദസ്സായിട്ട് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവദോഷങ്ങളും ഈ സദസ്സിൻ്റെ ഹക്ക് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റിത്തന്ന്, രോഗങ്ങളെ ശിഫിയാക്കി, കടങ്ങളെ വീട്ടിത്തന്ന്, ജോലിയിലും ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും വലിയ ബറക്കത്ത് തന്ന് നീ ഇഷ്ടപ്പെട്ട നിന്റെ ഇഷ്ടം വാങ്ങിയ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രായം ചെന്നവര് ഈ സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട വാപ്പമാര്, ചെറുപ്പക്കാര്, ഉമ്മമാര്, കുഞ്ഞുമക്കൾ എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാഴ്ക്കുപത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഷായിഹന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, സംഘ കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കൂടെയുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരൊക്കെ ഖബർ ഈ സദസ് കൊണ്ട് നീ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മഹാനുഭാവന്റെ ഹളറത്തിൽ ഇന്നത്തെ സദസ്സിന് ദുആക്ക് നേതൃത്വം നൽകാൻ ലക്ഷദ്വീപിലെ വളരെ പ്രസിദ്ധമായ മഖാമാണ് കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ്. അവിടുത്തെ കുടുംബത്തിലെ പേരക്കുട്ടിയായ സയ്യിദ്, കുടുംബത്തിലെ അഭിയന്നരായ തങ്ങൾ ഉപ്പാപ്പ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുമ്പോൾ അൽഹംദുലില്ലാ മഹാനുഭാവൻ ഈ മഹനീയ ഹളറത്തിൽ എത്തുന്നത് വരെ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ജീവിതത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ അത് ചർച്ച ചെയ്ത് പഠിക്കാം. അള്ളാഹു ഇതുപോലെ നാളെ സ്വർഗീയ ലോകത്തിരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമേയും പറയും, അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒന്നും കൂടി ഉറക്കെ, അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നമ്മളൊക്കെ യഥാർത്ഥ സ്വർഗത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദുനിയാവിലെ സ്വർഗത്തിന്റെ സദസ്സിലിരുന്നാല് യഥാർത്ഥ സ്വർഗത്തിലിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരും. ഇന്നിപ്പോ ഇൻഷാല്ലാ വല്ലാതെ നേരം വഴുകൊന്നുമില്ല, നേരത്തെ നമ്മൾ തുടങ്ങി. തങ്ങളുപ്പാപ്പ എത്തിയ പെട്ടെന്ന് ഇൻഷാല്ലാ നിർത്തി സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, വളരെ വിശാലമായി ചർച്ച ചെയ്യണം.
അഞ്ചു മണിക്കൂർ സംസാരിച്ചാലും ഒരു ദിവസം നമുക്ക് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ പരിപൂർണമായി പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോ ഈ ചെറിയ സമയത്തിനുള്ളിൽ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പൊരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ഓൺലൈനിലൂടെ നമ്മുടെ എത്രയോ പ്രവർത്തകന്മാർ ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ നമ്മൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായിട്ട് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് കഴിഞ്ഞുകൂടുമ്പോഴാണ് ഈ ജീവിതത്തിന് വലിയൊരു അർത്ഥം അല്ലാഹു നമുക്ക് തരുന്നത്. ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആ ദിവസത്തെ കുറിച്ചുള്ളൊരു വിചാരണ, ആ ദിവസത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കേട്ടു, ഏത് പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിചിന്തനം നമുക്ക് നിർബന്ധമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു വലിയ മഹത്വവും സ്ഥാനവും നൽകിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ആ പ്രവാചകരെ പോലെ അത്ര സ്ഥാനം നൽകിയിട്ടില്ലെങ്കിലും മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത പദവികളും കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എന്റെ ഖലീലേ, എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലാഹു പറഞ്ഞ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊരു സ്വഭാവമുണ്ട്. മഹാനവരകളെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒറ്റക്ക് മഹാനവരകൾ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ സുപ്രയിൽ ഇരിക്കുന്നതിന്റെ മുമ്പേ, തീൻമേശയിൽ ഇരിക്കുന്നതിന്റെ മുമ്പേ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നൊരു സ്വഭാവം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്ത് വസ്സലാമിനുണ്ടായിരുന്നു. നമുക്കും ആ സ്വഭാവം വേണം. പട്ടിണി കിടക്കുന്നവരാരാ, അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ചെയ്തിരുന്നു നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്ത് വസ്സലാം. രാവിലെ നാസ്ത കഴിക്കുകയാണെങ്കിൽ വരെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒരാളെ ഇബ്രാഹിം നബി കണ്ടെത്തുമായിരുന്നു. തനിച്ച് ഭക്ഷണം കഴിക്കാറില്ല. മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ വേഷം മാറി വന്ന് ഇബ്രാഹിം നബിയെ പരീക്ഷിച്ച ചരിത്രം നമുക്കറിയാം. പക്ഷേ അവസാനം അവര് പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വന്നതാണ്, പറ്റൂല, മനുഷ്യന്റെ രൂപത്തിലല്ലേ വന്ന്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. വാശി പിടിച്ചു അത്രയും വലിയ ആ ഒരു വിഷയത്തിൽ അത്രയും വലിയ ദാഠ്യത മഹാനവരിൽ കാണിച്ചിരുന്നു. ഒരു ദിവസം മഹാനവരകൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഇറങ്ങിയിട്ട് ആരെങ്കിലും കൂട്ടിന് ഭക്ഷണം കഴിക്കാൻ വേണമല്ലോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കാം. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കൂ. ഒരുപാട് നടന്നു, പക്ഷെ ആരെയും കണ്ടില്ല, ആരെയും വന്ന് കിട്ടിയില്ല. അങ്ങനെ നിരാശയോടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലുണ്ട് ഒരു ഫ്രീക്കൻ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കാം. മാഷാല്ലാ, വലിയ സന്തോഷമായി. കാരണം ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടിയല്ലോ, ഒരാളെ തെരഞ്ഞു പോയതാണ് പുറത്തേക്ക്. പക്ഷെ കിട്ടാത്ത നിരാശയിൽ വീട്ടിലേക്ക് വന്നപ്പോ വീട്ടിൽ ഒരാള്, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പൻ, ഒരു ഗ്ലാമറിൽ നല്ല അഴകുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരന്റെ സമീപത്തേക്ക് ചെന്ന് ഇബ്നു മുങ്കദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ഫീ സൂറത്തി ഷാബിൻ ലാ യഅരിഫുഹു, ഇതുവരെ ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല, പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ സന്തോഷമായി ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാ? ഈ വീടിന്റെ ഉമ്മരപ്പടിയിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങൾ ആരാ? മഞ്ഞന്ത്, നിങ്ങൾ ആരാ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിന് വന്നതാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സംഗതി ഒക്കെ ശരിയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടി, പക്ഷേ ഇത് എന്റെ വീടാണ്, എന്റെ വീടിന്റെ ഉമ്മരപ്പടിയിൽ എന്റെ സമ്മതമില്ലാതെ കയറാൻ ആരാ നിങ്ങൾക്ക് അധികാരം? മുസ്ലിമേ, മറ്റൊരാളെ വീട്ടിലേക്ക് കയറണമെങ്കിൽ കഥക മുട്ടിയിട്ട് അവരുടെ സമ്മതം വാങ്ങണമെന്ന് പഠിപ്പിച്ചു ദോഹ നബി മുഹമ്മദ് മുസ്തഫ. സമ്മതമില്ലാതെ ഒരാളെ വീട്ടിലേക്കും കിടക്കാൻ പാടില്ല. കാളിമ്പല്ലടിച്ച് സമ്മതം വാങ്ങണം, വാതിലിൽ മുട്ടി അവരുടെ സമ്മതം വാങ്ങണം, സലാം പറയാതെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. അതുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? എന്റെ ഈ വീട്ടിന്റെ ഒമ്പരപ്പടിയിൽ കയറിയിരിക്കാൻ ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിലേക്ക് വരാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ആ ചെറുപ്പക്കാരൻ പറയാണ്, എന്നെ പടച്ച, നിങ്ങളെ പടച്ച, പടച്ച തമ്പുരാനെ, ഈ അഖിലാനത്തിന്റെ അതവനായ പടച്ച റബ്ബിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ കയറിയിരുന്നത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പറച്ചു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ അധികാരം, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ട് കയറി വന്ന ചെറുപ്പക്കാരനാണെങ്കിൽ ഇദ്ദേഹം ചില്ലറക്കാരനല്ലോ, കാരണം എന്റെ റബ്ബി എനിക്ക് അനുമതി തന്നതാണ്. ചോദിച്ചു, മന്നത്ത് നിങ്ങൾ ആരാ? വലിയൊരു ബഹുമാനം കൊണ്ടുവന്ന ആളാണല്ലോ, കാരണം അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി വന്ന ആളാണെങ്കിൽ നിങ്ങൾ ആരാ? ആ ചെറുപ്പക്കാരൻ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ മലക്കുൽ മൗത്ത് അസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് അറിഞ്ഞപ്പോ ഇബ്രാഹിം നബി ഒന്നുകൂടി നല്ല ഉഷാറിൽ ഇങ്ങനെ നിന്നു, പേടിക്കണ്ട, നിങ്ങൾ റോഗ് പിടിക്കാൻ വന്നതൊന്നുമല്ല, നിങ്ങൾ പേടിക്കണ്ട, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത്? അതും വേഷം മാറിയിട്ട് നല്ല ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ നിങ്ങൾ വന്നത് എന്തിനാ? മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, ഈ മനോഹരമായ ഭവനത്തിന്റെ അകത്തേക്ക് ഞാൻ വന്നത് എന്തിനാണ്? നബിയേ, തങ്ങൾക്ക് നല്ല മനോഹരമായ ഈ ഭവനത്തിന്റെ അകത്ത് തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും തങ്ങൾക്കൊരു മനസ്സുണ്ടല്ലോ നബിയേ, തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെളിയിൽ ഇറങ്ങിയിട്ട് ആരെയെങ്കിലും ഭക്ഷണം കഴിക്കാനെ കൊണ്ടുവരുന്ന ഒരു സുന്ദരമായ പതിവുണ്ടല്ലോ നബിയേ. അത് കണ്ടിട്ട് അത്ഭുതം കോറിയിട്ട് തങ്ങളെ വീട്ടിലേക്ക് ഞാൻ വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിലെ ഈ വീട്ടിലേക്ക് ഇപ്പൊ നിങ്ങൾ വന്നത് എന്തിനാണ്? ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അർസലനി റബ്ബി ഇലാ അബ്ദിൽ ബശ്റുഹു ഇന്ന റബ്ബക ഇത്തഖദ മിൻ ഇബാദിഹി ഖലീലാ. എന്നെ അല്ലാഹുവാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത് നബിയേ, എന്നെ അല്ലാഹുവാണ് പറഞ്ഞു വിട്ടത് നബിയേ, ഞാൻ തങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്തിനാണ്? ഉബശ്റുഹു, ഒരു സന്തോഷവാർത്ത പറയാൻ വന്നതാണ് നബിയേ, ഒരു സന്തോഷവാർത്ത തങ്ങളോട് പറയണമെന്ന ആഗ്രഹം കൊണ്ടാണ് തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് നബിയേ. ആ സന്തോഷ വാർത്ത എന്താണ്? ഇന്ന റബ്ബക ഇത്തഖദ മിൻ ഇബാദിഹി ഖലീലാ, അല്ലാഹുവിന്റെ അടിമള കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾക്ക് അല്ലാഹു ഇഷ്ടം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനെന്ന മഹത്തായ പദവി അല്ലാഹു ചില ആളുകൾക്ക് നൽകിയിട്ടുണ്ട് നബിയേ. ആ സന്തോഷവാർത്ത തങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് ഞാൻ കടന്നു വന്നതെന്ന് ബഹുമാനപ്പെട്ട മലക്കിൽ മൂത്ത മലക്ക് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ആരാണ് അസ്റാഹീലെ, ആ ഭാഗ്യവന്മാര് ആരാണ് മലക്കേ? അല്ലാഹു എന്റെ കൂട്ടുകാരൻ എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച അടിമകളുണ്ടെങ്കിലേ ഇവരെന്റെ കൂട്ടുകാരാണ്, ഇവരെന്റെ സ്നേഹിതന്മാരാണ്, ഇവരെന്റെ കൂടപ്പിറപ്പുകളാണ്, ഇവരെന്റെ
നിന്റെ ചങ്കുകളാണെന്ന് പറഞ്ഞ ഖലീലല്ലാഹ് എന്ന മഹത്തായ സ്ഥാനം അല്ലാഹു നൽകിയ അടിമകളാരാണ്? അവര് വലിയ ഭാഗ്യവന്മാരാണല്ലോ. ആ അടിമകളിൽ നിന്ന് ഒരാൾ നിങ്ങൾ പറഞ്ഞു തരണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്റാഖിനോട് പറയുമ്പോ അസ്റാഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്ത, അല്ലാഹുവിന്റെ കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്ത, അല്ലാഹു സ്നേഹം തന്ന ഖലീലി എന്ന സ്ഥാനപ്പേര് നൽകിയ ആ ഒരു അടിമ ആരാണ്? നബിയേ അൻതയാ നബി അല്ലാഹ്, അത് നിങ്ങളാണ് നബിയേ, നിങ്ങളെയാണ് നബിയേ അല്ലാഹുവിന്റെ ഖലീലായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. പടച്ച തമ്പുരാന്റെ കൂട്ടുകാരനായിട്ട് എന്നെ തിരഞ്ഞെടുത്തല്ലോ അല്ലാഹ് എന്നറിഞ്ഞുകൊള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണു നിറയുകയാ, അല്ലാഹു എനിക്ക് തന്ന സ്ഥാനത്തിനുള്ള പവർ മനസ്സിലാക്കിയിട്ട്, അല്ലാഹു എനിക്ക് തന്ന സ്ഥാനത്തിനുള്ള മഹത്വം മനസ്സിലാക്കിയിട്ട്, അല്ലാഹു ഖലീലല്ലാഹ് എന്ന മനോഹരമായ സ്ഥാനം എനിക്ക് തന്നല്ലോ റബ്ബേ, ആ സ്ഥാനത്തിന്റെ മനോഹരമായ ആ സ്ഥാനത്തിന്റെ ഏറ്റവും നല്ല പദവിയുടെ ആ ഒരു സൗന്ദര്യം മഹാനവകളെ മനസ്സിലേക്ക് ചിന്തിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരി വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അസ്റാഖീലേ അല്ലാഹു എന്നെ ഖലീലായി തിരഞ്ഞെടുക്കാൻ കാരണമെന്താണ്? 100,000-ൽ പരം അമ്പിയാക്കന്മാർ അല്ലാഹു നിയോഗിച്ചതല്ലേ? ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് താരരാജാവായിട്ട് അല്ലാഹുവിന്റെ ഖലീലി എന്ന ബഹുമതി തന്നിട്ട് എന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്താണ്? മഹാനായ അസ്റാഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അത് നിങ്ങളുടെ മഹത്തായ സ്വഭാവം കൊണ്ടാണ് നബിയേ. ഏത് സ്വഭാവമാണ് അസ്റാഖീലേ, ഏത് സ്വഭാവമാണ് അസ്റാഖീലേ? എനിക്കല്ലാഹു ഒരുപാട് സ്വഭാവം തന്നിട്ടുണ്ട് അസ്റാഖീൽ. ഭക്ഷണം കഴിവുമ്പോ കൂടെ പുറപ്പിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. പാപങ്ങളല്ല ഭവനത്തിൻ്റെ അകത്ത് വരുമ്പോൾ അവരെ ഞാൻ സഹായിക്കാറുണ്ട്. എത്രയോ തവണ പടച്ചു നമ്പുരാനെ മനസ്സറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുക്കുക. ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ ഞാൻ നടത്താറുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെ തിരഞ്ഞെടുക്കാൻ, ഖലീലായി തിരഞ്ഞെടുക്കാൻ കാരണമായ പ്രവർത്തനം ഏതാ? അസ്റാഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സ്വഭാവം ഏതാണ്? തങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്വഭാവമാണ് നബിയേ. തങ്ങളെ നനച്ച് കഴിക്കാറില്ലല്ലോ നബിയേ. തങ്ങളെ ഭവനത്തിൻ്റെ അകത്ത് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ള പാപങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാറുണ്ടല്ലോ. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള മനസ്സ് കാണിക്കാറില്ലേ? ആ പദവി കൊണ്ടാണ് ഖലീൽ അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന ഏറ്റവും വലിയ പദവി അല്ലാഹു നൽകിയിട്ടുള്ളതല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞുവെങ്കിൽ ഈ മനോഹരമായ മഖാമു റോസിലെ തിരുമുറ്റത്ത് വന്നവരെ അല്ലാഹു ഇബ്രാഹിം നബിക്ക് മാത്രം ഖലീൽ എന്ന പദവി കൊടുത്ത് അല്ലാഹു അവസാനിപ്പിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞിട്ടില്ല നബിയേ നിങ്ങളെ മാത്രമാണ് നബിയേ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്തു നിന്ന്, അല്ലാഹു പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഖലീൽ എന്ന സ്ഥാനം കൊടുത്തതുപോലെ മുത്തു റസൂലുള്ളാഹി അല്ലാഹു ഖലീൽ എന്ന സ്ഥാനം കൊടുത്തതുപോലെ അമ്പിയാക്കന്മാരിൽ നിന്ന് ചില ആളുകൾക്ക് അല്ലാഹു ഖലീൽ എന്ന സ്ഥാനം കൊടുത്തതുപോലെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾക്ക് അല്ലാഹു ഖലീൽ എന്ന മനോഹരമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയാ, എൻ്റെ സ്വഹാബ, ഈ സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾക്ക് അല്ലാഹു ഖലീൽ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. ആരാണ് നബിയേ, ആരാണ് നബിയേ ആ ഖലീൽ എന്ന മനോഹരമായ സ്ഥാനപ്പേര് നൽകിയവരാരാ? അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അവരെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വന്തം ജീവിതത്തെ വിചാരണ ചെയ്യുന്നവരാണ് സ്വഹാബ.
അല്ലാഹുവേ, ജീവിക്കുന്ന ഓരോ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ, ഓരോ സെക്കൻഡുകളെ, ഓരോ മിനിറ്റുകളെ, ഓരോ മണിക്കൂറുകളെ, ഓരോ ദിവസത്തെയും വിചാരണ ചെയ്യുന്ന ഈമാനുള്ളവരാരാ. അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട്, അല്ലാഹു തന്ന വെള്ളം കുടിച്ചിട്ട്, അല്ലാഹു തന്ന വായു ശ്വസിച്ചിട്ട്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളെ പൂമാലകളെ പോലെ സ്വീകരിച്ച് പടച്ച നമ്പുരാന്റെ ദുന്യാവിൽ ജീവിച്ച നമ്മള് ഈ ജീവിതത്തിന്റെ കടയിൽ സ്വയം ഒന്ന് വിചാരണ ചെയ്യാ. ഇന്ന് എന്റെ ദിവസം ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചു റബ്ബേ, ഇന്ന് ഞാൻ എന്തെല്ലാം പറഞ്ഞുപോയി അല്ലാ, ഇന്നത്തെ ദിവസം ഞാൻ എന്തെല്ലാം കേട്ടുപോയി റബ്ബേ എന്ന് സ്വയമായിട്ട് വിചാരണ ചെയ്യുന്നവരാരാണ്. ആ വിചാരണ ചെയ്യുന്ന വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ പദവിയാണ്. ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഖലീൽ എന്ന സ്ഥാനപ്പേര് കൊടുത്തതുപോലെ മുത്തു റസൂലുള്ളാഹി അല്ലാഹു ഖലീലായിട്ട് തിരഞ്ഞെടുത്തതുപോലെ അമ്പിയാക്കന്മാരിൽ നിന്ന് താരരാജാക്കന്മാരെ അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്തതുപോലെ പാവങ്ങളായ വിശ്വാസികളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഖലീലുള്ളാഹ് എന്ന സ്ഥാനപ്പേര് നൽകിയവരാരാ. അവരെ ഓരോ ദിവസത്തെയും സ്വന്തമായിട്ട് വിചാരണ ചെയ്യുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഓരോ ദിവസത്തെയും വിചാരണ ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ വിചാരണ ചെയ്യണം. അവർക്ക് അല്ലാഹു എൻ്റെ മാസ്റ്റർ കൂട്ടി എക്കോൻ്റെ മാസ്റ്റർ മാത്രം അവർക്ക് അല്ലാഹു ഖലീൽ എന്ന മഹത്തായ സ്ഥാനപ്പേര് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ആ ഭാഗവന്മാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമീം പറയും, അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇന്ന് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിമിൻ്റെ ഒരു ദിവസം. നമ്മുടെ ഓരോ ദിവസവും ആദ്യം ഇട്ടതുപോലെ കൈ ആദ്യം ഇട്ടില്ലേ, ഫസ്റ്റ് എക്കോൻ്റെ മാസ്റ്റർ കൂട്ടിയാൽ മതി, ടൈമിങ് മറ്റേ കുറച്ച് വെച്ചിട്ട് മാസ്റ്റർ കൂട്ടി. ബിസ്മില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബേസ് താത്തിയിട്ട് മാസ്റ്റർ കൂട്ടി, സ്റ്റെപ്പ് ചാടിക്കോട്ടെ, രണ്ട് മൂന്ന് സ്റ്റെപ്പ്. ബിസ്മില്ലാ റഹ്മാൻ. ആ നോക്കി, ഇൻഷാല്ലാ വിഷയത്തിലേക്ക് വരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വയം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരണ ചെയ്യണം. അങ്ങനെ വിചാരണ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന മറ്റൊരു പ്രതിഫലം എന്താ? മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് പറയാം. ഈ പറയുന്നത് മുഴുവനും പറയുന്ന പാവപ്പെട്ട എൻ്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു വാളായിട്ട് അല്ലാഹു എന്നെ കബൂലാക്കണേ റഹ്മാനെ. പറയുമ്പോൾ നിങ്ങൾ കരുതും, ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അതാണ്, സ്വയം ഒന്ന് വിചാരണ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറേ പഠിച്ചു വെച്ചല്ലോ, കുറേ പഠിച്ചത് ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇന്ന് മുതൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവണം, മനസ്സിൻ്റെ മാറ്റം വരുത്തണം. വേദിങ്ങനെ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന നല്ല നിയത്തിലിരിക്കണം നമ്മൾ. അല്ലാഹു കബൂലാക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി മാലാഹമാര് മനുഷ്യരെ കൊണ്ടുവരുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില ആളുകൾക്ക് അല്ലാഹു വിചാരണ കുറച്ചു കൊടുക്കുമെന്നാണ്. ചില ആളുകൾക്ക് അല്ലാഹു വിചാരണ കുറച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, പരലോകത്ത് 80 സ്വഫുകളായിട്ട് മാലാഖമാര് മനുഷ്യരിങ്ങനെ വരിവരിയായിട്ട് നിർത്തുന്ന സമയം ചില ആളുകൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് മാലാഖമാരെ കൊണ്ടുപോകുമ്പോൾ നന്മ ചെയ്തവരെ സുഹൃതങ്ങൾ ചെയ്തവരെ അല്ലാഹുവിൻ്റെ മാലാഖമാരെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ചില ആളുകളെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കിടത്തിവിടുകയാണ്. ആ സുറാത്ത് വാനം വിട്ടുകിടക്കുന്ന സമയത്ത് മലക്കുകളിലവരോട് ചോദിക്കുകയാണ്, നിങ്ങളാരാണ്? അൽ റഅയ്തമുൽ ഹിസാബ്, നിങ്ങൾക്ക് പരലോകത്തിലുള്ള മാലാഖമാര് വിചാരണ തന്നിട്ടില്ലേ? നിങ്ങൾ വിചാരണക്ക് അടിമകളായിട്ടില്ലേ? നിങ്ങളെ മലക്കുകൾ വിചാരണ ചെയ്തിട്ടില്ലേ?
നരകത്തിലെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് മാല ഉണ്ടല്ലോ, ആ സിറാത്ത് മാലം നിങ്ങളെ കണ്ടിട്ടില്ലേ? അൽ റായിത്തുൽ മീസാൻ, നന്മയും തിന്മയും തൂക്കം ചെയ്യുന്ന മീസാൻ എന്ന തുലാസിനെ അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ബിമമജത്തു ഹാദിഹി ദറജാത്ത്, ഈ വിചാരണയൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്ക് അമ്പിയാക്കളെ പോലെ, ഔലിയാക്കളെ പോലെ, മഹാന്മാരെ പോലെ കടന്നു പോവാ. ബിമമജത്തു ഹാദിഹി ദറജാത്ത്, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പദവി അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ സ്ഥാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? വിചാരണയില്ലാതെ പരലോകത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? അല്ലാഹുവേ, ആ വിഭാഗം അവൾ നിന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് പരലോകത്ത് വിചാരണ കുറവാണ്, ഞങ്ങൾക്ക് പരലോകത്ത് വിചാരണ കുറവാണ് മലക്കേ. അതിൻ്റെ കാരണമെന്താണ്? ഞങ്ങൾ ദുന്യാവിൽ നിന്ന് ഞങ്ങളെ ശരീരത്തെ സ്വന്തമായിട്ട് വിചാരണ ചെയ്തവരാ. ഓരോ ദിവസവും ഞങ്ങളെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, പാതിരാ സമയത്ത് കിടന്നിറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ വിചാരണ ചെയ്ത് കിടന്നിറങ്ങിയവനാണ് മലക്കേ. ഇന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്കിന്, കുടിച്ച വെള്ളത്തിൻ്റെ കണക്കിന്, ശ്വസിച്ച വായുവിൻ്റെ കണക്കിന്, അല്ലാഹു തരുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെ കണക്കനുസരിച്ച് പാതിരാ സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് സ്വന്തമായിട്ട് വിചാരണ ചെയ്തവനാണ്, ഈ ദുന്യാവിൽ നിന്ന് ശരീരത്തെ വിചാരണ ചെയ്തവനാരാ. അവർക്ക് നാളെ പരലോകത്ത് വിചാരണ കുറവാണ്. ആ ആളുകളെ നാളെ പരലോകത്ത് വിചാരണ കുറഞ്ഞവനായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരട്ടെ. ഓരോ ദിവസവും നമ്മൾ വിചാരണ ചെയ്യുക, സുബഹിയായത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തെല്ലാം പ്രവർത്തിച്ചു അല്ലാഹ്. സ്വയം എന്ന് വിചാരണ ചെയ്യാനെ മനസ്സ് കാണിക്കുന്നവരാരാ? നിങ്ങളെ കുറിച്ചിട്ടാണ് ആനമ്പ റസൂലുള്ള പറയുകയാണ്, പരലോകത്തിലുള്ള മാലാകമാരെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന. അങ്ങനെ സ്വർഗത്തിൽ കടന്ന മഹാന്മാരായ അങ്ങനെ സ്വർഗത്തിൽ കടന്ന മഹാന്മാരായ അസ്ഹാബിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോലും വിചാരണ ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ടവരെ ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് തന്റെ മുമ്പിലേക്ക് ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ വിളക്കിന്റെ മുമ്പിലേക്ക് തന്റെ ചെറുവിരൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. തീ കത്തുന്ന വിളക്കിന്റെ മുന്നിലേക്ക് വിരലിനെ കൊണ്ടുപോകുമ്പോ ആ ചൂട് താങ്ങാ കഴിയാതെ ഉമർ ഖത്താബ് റളിയല്ലാഹുവല്ലോ തന്റെ കൈവിരൽ അറിയാതെ പിന്നോട്ട് വലിക്കുമ്പോ സ്വന്തം ശരീരത്തിലെ നെഞ്ചോട് കൈവച്ചുകൊണ്ട് ഉമർ ഖത്താബ് തങ്ങളെ പറയുന്നത് എന്തെന്നറിയോ? ഈ ദുന്യാവിലെ തീയിനെ താങ്ങാൻ കഴിയാത്ത ഉമറേ, ഈ ദുന്യാവിലെ ചൂട് താങ്ങാൻ കഴിയാത്ത ഉമറേ, കേവലം ഈ തീയിലെ ചെറിയ ചൂടിനെ താങ്ങാൻ കഴിയാത്ത ഉമറിന്റെ ശരീരമേ, എങ്ങനാണ് ഉമറെ അല്ലാഹുവിന്റെ ലോകത്തെ പരലോകത്തെ ചൂട് താങ്ങാൻ കഴിയുന്നത്? ഉമറെ, കത്തിയാളുന്ന ഭീകരമായ ഭീകൽസരമായ നരകത്തിലുള്ള ചൂട് നീ എങ്ങനെയാണ് താങ്ങുന്നത് ഉമറേ എന്ന് ഓരോ ദിവസം ഉമർ ഖത്താബ് തങ്ങൾ വിചാരണ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മ പോലെ അല്ലാഹു ആരോഗ്യമുള്ള ഉമർ തങ്ങളാ, നിങ്ങളെ പോലെ അല്ലാഹു ആഫിയത്ത് തന്ന ഉമർ തങ്ങളാ, നമ്മെ പോലെ മസിൽ പവറുള്ള കപ്പാഷോടറുള്ള അല്ലാഹു യുവത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അല്ലോ. ഉമറേ അന്ത ഫിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിലാണ് ഉമറേ, നിങ്ങൾ സ്വർഗത്തിലാണ് ഉമറേ, നിങ്ങളെ പേരിൽ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്ത് മാലാകമാരെ പണിതി ചെയ്ത് വെച്ച മനോഹരമായ ഒരു കൊട്ടാര ഞാനെ കൊണ്ടുപോയിട്ടില്ല ഉമറേ എന്ന് ഉമർ ഖത്താബ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞതാണ്. ആ ഉമർ ഖത്താബ് തങ്ങളെ വരെ ഒരു ദിവസം പോലും വിചാരണ ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ദിവസം പോലെ പൊട്ടിക്കറിയാതെ കിടന്നുറങ്ങാത്ത മഹാന്മാർ
അവരെ മുമ്പിൽ നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ, അവരെ പോയ സ്വർഗത്തിൽ കടക്കാറുള്ള എന്ത് പവറാണ് നമുക്കുള്ളത്. വിചാരണയിലേക്ക് മടങ്ങി വരട്ടെ. ഓരോ ദിവസവും കടന്നു പോകുമ്പോ, ഓരോ മണിക്കൂറുകളും കടന്നു പോകുമ്പോ, ഓരോ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോ, അല്ലാഹുവേ സ്വന്തം ശരീരത്തെ വിചാരണയാണുള്ള ഒരു മനസ്സ് കാണിക്കുന്നവരാരോ അവരൊക്കെ അല്ലാഹുവിന്റെ ലോകത്തിനെന്ന് മാരാകമാര് വിചാരണ കുറച്ചു കൊടുക്കുമല്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മഹാനബറുകൾ എല്ലാ ദിവസവും ഹദീസിൽ കാണാ കാന യദിരിബു അലാ ഖദമൈഹി ബിദിറ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടമാറെടുത്തിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ അടിക്കുന്നതാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ദിവസത്തിന്റെ ഓരോ ദിവസത്തിന്റെ അവസാനവും ഇന്ന് എന്താണ് നീ പ്രവർത്തിച്ചത്, മാദാ അമിൽച്ച് മാതാ അമിലത്തിൽ യോമ, ഇന്ന് നീ എന്തൊക്കെ പ്രവർത്തിച്ചു. ആരാ അടിക്കുന്നത്? ഉമറുൽ ഖത്താബ് തങ്ങൾ തന്നെ. ആരെ അടിക്കുന്നത്? സ്വന്തം ശരീരത്തെ. ആരാ ചോദ്യം ചെയ്യുന്നത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു. നമ്മളിപ്പോ അങ്ങനെ ചാട്ടവാറെടുത്ത് ഇങ്ങനെ അടിക്കൊന്നും വേണ്ട. അടിക്കുകയാണെങ്കിൽ ആടി തീരുവില്ല, നേരെ വെളുക്കണം. കാരണം അത്രത്തോളം വിചാരണ ഇന്നത്തെ മനുഷ്യർക്ക് ചെയ്യാനുണ്ടാവും. പക്ഷേ എന്നാലും ചില വിചാരണകൾ നമുക്ക് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഓരോ വിശ്വാസികളും മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം, അതാണ് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വിശ്വാസിയുടെ ഒരു ദിവസം, അള്ളാഹു വിശ്വാസികൾ ജീവിക്കുന്നത് പോലെ ഇബാദത്തെടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തരണേ. അള്ളാ നിങ്ങൾ ഉറക്കെ പറയും, അള്ളാഹുവെ ഞങ്ങൾക്ക് തരണേ. അള്ളാ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് മനസ്സിരുത്തി ചിന്തിക്കാം. ഇപ്പം രാത്രി സമയത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി കിടന്നുറങ്ങേണ്ടത്? ഉറക്കം മുതൽ നമുക്ക് തുടങ്ങാം. ഒരു ദിവസം ഫുൾ ചർച്ച ചെയ്യാനുണ്ട്. തങ്ങളുപ്പാപ്പ എത്തിയ ഇൻഷാല്ലാ അവിടെ നമ്മൾ അവസാനിപ്പിക്കും. അതുവരെ നമുക്ക് ഓരോ വിഷയങ്ങൾ നല്ലവണ്ണം മഹാന്മാരുടെ ഉദ്ധരണികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ചരിത്രങ്ങളും ഉദ്ധരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ നമ്മൾ തുടങ്ങാണ്. മൂന്ന് സ്വലാത്തോടു കൂടി നമ്മുടെ വിഷയം ആരംഭിക്കാം. സഖാഫി ഇങ്ങോട്ട് വരും. ഉസ്താദ് വരും. ഒരു മൂന്ന് സ്വലാത്ത് നമ്മൾ ശരിക്കണം. ആ മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ. ഒരുപാട് ഉസ്താദ്മാരും പണ്ഡിതന്മാരൊക്കെ സദസ്സിലുണ്ട്. ആ എവിടെ ഖത്തീബ് ഉസ്താദ്? എവിടെ? മാഷാല്ലാ. എവിടെ? ആ ഇൻഷാല്ലാ ഉസ്താദ്മാരൊക്കെ ആരെയൊക്കെ ലക്ഷ്യം സദസ്സീകരിക്കാൻ ഇൻഷാല്ലാ. ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി. ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം നമ്മൾ തുടങ്ങാൻ പോവണം, ചർച്ച ചെയ്യണം. ഒരു മൂന്ന് സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. ഖദ് റജൂനാ നസ്റ വൽ ോർവലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ.
സ്വലാത്തിൽ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലാ. ഈ സ്വലാത്തിൽ ഹക്ക് കൊണ്ട് ഈ സദസ്സിൽ വന്നവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ജീവിതത്തിൽ കിടന്നിറങ്ങേണ്ടത് എങ്ങനെയാണ്? പാതിരാ സമയത്ത് വന്ന് തന്റെ ഭവനത്തിൻ്റെ അകത്ത് വന്ന് കിടന്നിറങ്ങുമ്പോ ഈമാനുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ആണ് കിടന്നിറങ്ങുന്നത് പോലെ എൻ്റെ അസ്വാബ് കിടന്നിറങ്ങുന്നത് പോലെ എൻ്റെ അസ്വാബിൽ നിന്ന് ദീന് പഠിച്ച മഹാന്മാരായ ആളുകൾ കിടന്നിറങ്ങുന്നത് പോലെ ഓരോ വിശ്വാസിയും കിടന്നിറങ്ങാ മറന്നു പോവല്ല. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ, അല്ലാഹുവിൻ്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരെ, നമ്മുടെ കിടത്തത്തിൻ്റെ ശൈലി മുത്തു റസൂലുള്ള നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളെ കിടന്നിറങ്ങാ പോകുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ മിസ്വാക് ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. അനസ് റളിയല്ലാഹുവിനോട് പറയാണ്, അനസേ, നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ മിസ്വാക് ചെയ്യണം. അത് വലിയ സുന്നത്താണ്. നമ്മൾ ഇനിങ്ങനെ ആലോചിച്ച് നോക്കുക, മാഷാല്ലാ, ഇന്നലെ ഇപ്പോൾ ഞാൻ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, പോരാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്ന് മിസ്വാക്ക് ചെയ്തിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. വലിയ പ്രതിഫലമാണ് മിസ്വാക്ക് ചെയ്താലേ. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞഴ നീട്ടി വീണ്ടും തേക്ക്, മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ശഹാദ തോർക്കുവാനുതകുന്നതാ, കഫക്കെട്ട് നീങ്ങാനെപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിനെ കാഴ്ചയും കൂട്ടുന്നതാ, ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. ബഹുമാനപ്പെട്ട തഴവൂസ്താദല്ലോ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ പൊരുത്തം ഞങ്ങളെ സദസ്സിനെ തരണേ അല്ലാ. മഹാനബറികൾ മുത്തു റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ച് പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നവരായിരിക്കണം ഓരോ വിശ്വാസികളും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് എടുക്കുന്നവരാരാ? അവരോട് മുത്തു റസൂലുള്ള പറയുകയാണ്, ആ ഉറക്കത്തിലെങ്ങാനും മാലാഖ വന്നുകൊണ്ട് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിങ്ങളെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണവേദന അല്ലാഹു ലഘൂകരിച്ച് തരും. ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യാൻ നിങ്ങളെ മറന്നു പോവല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ തുടക്കം ആരംഭിക്കുകയാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ. അല്ലാഹുവേ, ആ ദിവസമെങ്ങാനെ ഉറക്കത്തിലെങ്ങാനെ മലക്ക് വന്ന് നമ്മുടെ റൂഹിനെ കൊണ്ടുപോയാ മരണത്തിലെ വേദന അല്ലാഹു ലഘൂകരിച്ച് തരുന്നതാണ് സ്വാബ. മാത്രമല്ല, മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങുന്നവരെ ആ മനോഹരമായ നാവുകൊണ്ട് ശഹാദ തികലിമ ചില്ല ചൊലിമ ഉറക്ക ചൊല്ലി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരുന്നതാണ് സ്വഹാബ. ആ മിസ്വാക്ക് ചെയ്തിട്ടാണ് കിടന്നിറങ്ങിയതെങ്കിൽ, അന്നാണ് ഖസറാഹീൽ വന്നുകൊണ്ട് നിങ്ങൾ റൂഹ് പിടിച്ചതെങ്കിൽ, അല്ലാഹുവേ, ആ നാവുകൊണ്ട് ശബ്ദത്തിൽ കെലിമ ചെല്ല അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരുന്നതാ. എന്റെ ഉമ്മമാരെ, നിങ്ങളെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കണോ? അല്ലാഹു നിങ്ങളെ സന്താനങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണോ? ആ മക്കൾ കിടന്നിറങ്ങുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ മിസ്വാക്ക് ചെയ്യിപ്പിക്കാൻ മറന്നു പോവണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വഹാബിനോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തി തരുന്നതാണ് സ്വഹാബ. ഒരുപാട് മഹത്വങ്ങൾ മിസ്വാക്കിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. തൈവസ്താദ് വീണ്ടും പറയുന്നുണ്ട്, പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ,
അത് മാത്രമല്ലിതു കുഷ്ഠരോഗം കാക്കുമേ, കുടലപ്പഴം ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. കഫക്കെട്ട് നീങ്ങാന മിസ്വാക്ക് കാരണമാണ്. അതുപോലെ കണ്ണിനല്ലാഹു നല്ല കാഴ്ച ശക്തി തരാ. നിങ്ങൾ കിടന്നിറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണമെന്ന് മഹാനവർകൾ പറയുകയാണ്. നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല ദഹനമുണ്ടാവണോ? നിങ്ങളെ പല്ലിന്റെ വേദന അല്ലാഹു മാറ്റിത്തരണോ? നിങ്ങളെ സംസാരിക്കുന്ന സംസാരത്തിലെ വിക്കുകൾ ഒഴിവായിട്ട് നല്ല രാഗത്തോടെ സംസാരിക്കണോ? മഹാനവർകൾ പറയുകയാണ്, കുഷ്ഠരോഗമെന്ന മാരകമായ രോഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സലാമത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? നിങ്ങളെ ശരീരത്തിൻ്റെ അകത്തുള്ള കുടലുകൾക്ക് അല്ലാഹു ശുദ്ധീകരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? അവരെ കിടന്നിറങ്ങുമ്പോ മറക്കല്ലേ, മറക്കല്ലേ, മിസ്വാക്ക് ചെയ്യാ, മറന്നു പോവല്ല. ആരംഭ റസൂലുള്ള പറയുകയാണ്, അങ്ങനെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വുളു എടുക്കണേ സ്വാവാ. ഇതാ വിശ്വാസികളെ കിടന്നിറങ്ങുന്നതിന് മുമ്പ് വുളു എടുക്കാതെ കിടന്നിറങ്ങല്ലേ? അല്ലാഹു റസൂല് പറയുകയാണ്, നിങ്ങൾ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോ വുളു എടുത്തിട്ട് കിടന്നിറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സ്വയം വിചാരണ ചെയ്യ്, ഹദീസ് പറഞ്ഞില്ലേ, ഇനി സ്വയം വിചാരണ ചെയ്ത്. ഇപ്പോ ഞാൻ പറയാം, ഇന്നലെ ഇപ്പൊ ഞാൻ ഉറങ്ങിയപ്പോ വുളു ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ശരീരത്തോട് ഞാൻ പറയണം. ഇപ്പൊ അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന ആളുകള് ഒരുപക്ഷെ ചിലപ്പോ നല്ലോണം ഉണ്ടാവും, ചിലപ്പോ കുറവായിരിക്കും. കിടന്നിറങ്ങിയ സമയത്ത് വുളു എടുത്ത് കിടന്നിറങ്ങിയവരാരാ? നമ്മള് സ്വയം സ്വയം മനസ്സിനെ നമ്മൾ വിചാരണ ചെയ്യാം. ായ സയ്യിദവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തോ വസ്സലാമോ അലൈക യാ എല്ലാരും ചൊല്ലി അസ്സലാത്തോ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. അവിടത്തേക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെ മഹബത്ത് വെക്കുന്ന ഭാഗ്യവന്മാർ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ ഹബീബിന്റെ താരരാജാക്കന്മാരായ സയ്യിദന്മാരെ മഹബത്ത് വെക്കുന്ന ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഫിയത്ത് നീ നന്നാക്കണേ അല്ലാ. മാഷാല്ലാഹ്, ഈ ഹദീസ് രണ്ട് വിഷയങ്ങൾ കൂടി പറഞ്ഞു. ഇൻഷാല്ലാഹ് തങ്ങളെ കണ്ടിട്ട് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും റാഹത്തും കൊടുക്കട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാന്മാരൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. അപ്പൊ കിടന്നുറങ്ങുന്നതിന് മുമ്പ്, അപ്പൊ ഇൻഷാല്ലാഹ് ഇനി മിസ്വാക്ക് ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. വിഷയം ശ്രദ്ധിക്കണേ, മിസ്വാക്ക് ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. പിന്നെ വുളു ചെയ്തിട്ട് വേണം ഒരു വിശ്വാസി കിടന്നുറങ്ങേണ്ടത്. വുളു ആദ്യമായിട്ട് വുളു എടുത്തത് ആരാ? ആരാറിയോ ആദ്യമായിട്ട് വുളു എടുത്തത് ആരാറിയോ? ആരാ പറയാ ആദ്യമായിട്ട് വുളു എടുത്ത ആരാ? മലക്കുകളാണ്. ആരാണ് അത് പറയ്? ആരാണ്? മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് മുമ്പൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാനേ ദുനിയാവിലെ മനുഷ്യരെ പടക്കട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോ
മലക്കുകൾ ഉടനെ പറഞ്ഞില്ലേ, എന്തിനാ റബ്ബേ ഞങ്ങളില്ലേ നിനക്ക് ഇബാദത്ത് എടുക്കാന്, പിന്നെന്തിനാ ഫസാദും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യരെ പടക്കുന്നേ? ആ മറുപടി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു വരെ ഒരു നോട്ടം നോക്കി എന്നാണ്. അള്ളാഹു അവരൊരു നോട്ടം നോക്കിയപ്പോ ആ നോട്ടത്തിൽ പല മലക്കുകളും മൗത്തായി പോയി. വലബല്ലാഹു അലൈഹി, അള്ളാഹു അവർക്ക് നല്ല ശക്തമായൊരു നോട്ടം നോക്കിയപ്പോ. അപ്പോ ഈ നോട്ടത്തില് പല ആളുകളും പല മലക്കുകളും വല്ലാത്ത പേടിയോടുകൂടി ഇങ്ങനെ നിന്നപ്പോ അന്ന് പേടിച്ച കൂട്ടത്തിൽ പെട്ടവരാണ് മിൻഹും മുങ്കറും വനക്കീറും അലൈഹിസ്സലാത്തു വസ്സലാം. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അവർക്ക് അള്ളാഹു അങ്ങനെ ഒരു രൂപം കൊടുത്തത് ആ സമയത്ത് പേടിച്ച കാരണം കൊണ്ടാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ് അള്ളാഹുവേ ഈ നോട്ടം നിങ്ങൾക്ക് വല്ലാതെ പേടിയായിട്ടുണ്ട്, ഈ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു മാർഗം പറഞ്ഞതാണ്. അമറുഹും ബിൽ വുദൂഇ, അങ്ങനെയാണ് മാലാഖമാരോട് വുദു കൊണ്ട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ വുദു ചെയ്യും മലക്കുകളെ, നിങ്ങൾ വുദു ചെയ്യലോടുകൂടി അള്ളാഹുവിന്റെ റഹ്മത്തിലെ കാരുണ്യത്തിലെ നോട്ടം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹ് മലക്കുകളോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ പറയുകയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കുക, നമ്മളെ കിടന്നിറങ്ങുമ്പോ വുദുകാരായിട്ട് കിടന്നിറങ്ങണേ. സ്വഭാവ അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ കിടന്നിറങ്ങുമ്പോ എങ്ങനെ ഉസ്താദ്? ഇപ്പൊ വുദു എടുത്ത് കിടന്നിറങ്ങിയപ്പോ തമ്മില് ചേരുമ്പോ തട്ടുമ്പോ വുദു മുറിയില്ലേ? അത് വുദു മുറി. എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ കിടന്നിറങ്ങാൻ ചെല്ലുന്ന സമയത്ത് വുദുവോടുകൂടിയാണോ കിടന്നിറങ്ങിയത്? രാവിലെ വരെ നിങ്ങൾ ഉണരുന്നത് വരെ ആ വുദുവിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ൂടി ഉറങ്ങനോ വേണ്ടുന്നതാ, അർശോട് റോഹിനെ ബന്ധമത് കൊണ്ടുള്ളതാ, അത് കാരണോ അവനുള്ള സ്വപ്നോ സത്യമാ, എന്നുള്ള തിരുമൊഴിയോ അവ അവരാവിൽ വ്യക്തമാ. ഉളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റോഹ സുജോതിലാണ് ലോകരെ, അത് മാത്രമല്ലിനുനി മറിച്ചുറകത്തില് ഒരുമിച്ചിടാ ശുഹദാക്കളേല ജനത്തില്. തഴവു ഉസ്താദ് പറയാണ് മുത്തുറസൂറുള്ളാന്റെ മധുര മനോഹരമായ ഹദീസിലൂടെ മഹാനബികൾ പറയുകയാണ്, കിടന്നിറങ്ങുമ്പോ വുദൂഹോടുകൂടെ കിടന്നിറങ്ങി അവനാരാണ്? അവന്റെ മനോഹരമായ അവന്റെ ആത്മാവ് സുജൂദിനായിട്ട് കിടന്നിറങ്ങുമെന്നാണ്. ഉറങ്ങിക്കഴിഞ്ഞാ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുമ്പോ നിങ്ങൾ വുദൂടുകൂടിയാണ് കിടന്നിറങ്ങിയതെങ്കിൽ നിങ്ങൾ സുബൈക്ക് ഉണരുന്നത് വരെ നിങ്ങൾ ആത്മാക്കൾ നിങ്ങളെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ മഹാനുഭാവുകൾ പറയുകയാണ്, നമ്മളെ കിടന്നിറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പല ലോകത്തിലൂടെ സഞ്ചരിക്കുമെന്നാണ്. ചിലപ്പോ നിങ്ങൾ ആത്മാവ് അള്ളാഹുവിന്റെ മനോഹരമായ ആ പരിശുദ്ധമായ ഹറമിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. കഴബാലയത്തിലുള്ള പരിസരത്തേക്ക് ചില ആത്മാക്കൾ അള്ളാഹു പറഞ്ഞു വിടുന്നതാ, വുളുവോടുകൂടി കിടന്നിറങ്ങിയ ചെറുപ്പക്കാരാ, വുളുവോടുകൂടി കിടന്നിറങ്ങിയ പെങ്ങളെ, നിങ്ങൾ ആത്മാക്കളങ്ങാന കഴബാലയത്തിലുള്ള പരിസരത്ത് എന്നാല് അവിടെ ചെന്ന് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുക്കുമെന്നാ. നേരെ മറിച്ച് വുളുവില്ലാതെയാണ് ഉറങ്ങിയതെങ്കില് അഥവാ നിങ്ങൾ ആത്മാവിനെ പരിസരത്ത് പോവാ തൗഫീഖ് കൊടുത്താ വുളുവില്ലാതെ കിടന്നുറങ്ങിയതിന്റെ പേരിൽ ആ കൽബാലയത്തിലെ പരിസരത്തിൽ നിന്ന് സുജൂദ് ചെയ്യാതെ ആത്മാക്കൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമെന്ന് മഹാനായ റൂഹുൽ ബയാൻ പറയുകയാണ്. വുളുവോടുകൂടി കിടന്നിറങ്ങിയാൽ അള്ളാഹു തരുന്ന മറ്റൊരു പ്രതിഫലമാണ് അത്. ജീവിതത്തിൽ ഇൻഷാല്ലാ പതിവാക്കണം. അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അള്ളാഹ് ഇന്ന് ഉറപ്പിക്കാം, ഇന്ന് നമ്മൾ ഉറങ്ങുമ്പോ വുദു എടുത്തിട്ടേ ഉറങ്ങും, ഉറപ്പിക്കുക. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു വിശ്വാസി വുദു എടുക്കേണ്ടത് എങ്ങനെയാ, അതും വേണ്ടേ പഠിക്കുക. എങ്ങനെയെങ്കിലും വുദു എടുത്താൽ മതിയോ? മുസ്ലിമിന്റെ ഓരോ ദിവസം നമ്മൾ ചർച്ച ചെയ്യുക ഓരോ പ്രവർത്തനങ്ങളും. ഒരു വിശ്വാസി വുദു എടുക്കേണ്ടത് എങ്ങനെയാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ വുദു ചെയ്യുമ്പോൾ
നിങ്ങൾ കിബിലയിലേക്ക് മുന്നിടണമെന്നാണ്. കിബിലയിലേക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ വുളു ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാണ്, ആദ്യം അഴുതും ബിസ്മിയൊക്കെ ചൊല്ലി, അഴുതു ബില്ലാഹി മിനശ് ശൈത്താനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മുൻകൈ ഇങ്ങനെ കഴുകി ബിസ്മി ചൊല്ലിയിട്ട് വായിലേക്ക് വെള്ളം കുപ്പിളിക്കുകയാണ്. ആ മുൻകൈ കൈകളോടുകൂടി ഇന്ന് മുഴുവനും ഈ കൈകൊണ്ട് ചെയ്ത പാപക്കറകൾ മുഴുവനും ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ വുളു എടുക്കലോടുകൂടി ആ വെള്ളത്തിലൂടെ ഇങ്ങനെ അള്ളാഹു നമുക്ക് അതിങ്ങനെ പുറത്തു തരികയാണ് ചെയ്യണം. നമ്മൾ റബ്ബെ തൗഫീഖ് നൽകണേ അള്ളാ. എന്തൊരു ഭാഗ്യമാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും ആ ഭവനത്തിൻ്റെ അകത്ത് താമസിക്കുന്ന മക്കളെല്ലാം ൂടി കിടന്നിറങ്ങുമ്പോ മാലാകമാര് മഞ്ഞുതുള്ളികളെ പോലെ ആ ഭവനത്തിന്റെ അകത്ത് പെയ്തിറങ്ങുകയല്ലേ പ്രിയപ്പെട്ടവരെ. ആ വീട്ടിൽ പിന്നെ കഷ്ടപ്പാടുണ്ടോ? ആ വീട്ടിൽ പിന്നെ പ്രതിസന്ധികളുണ്ടോ? ആ വീട്ടിൽ പിന്നെ പ്രയാസങ്ങളില്ല? മാലാഹമാരുടെ ആമീൻ കിട്ടുന്ന മാലാഹമാരുടെ ഹുദൂരിയത്തുള്ള ഒരു വീടായിട്ട് നമ്മുടെ വീട് മാറണം. അള്ളാഹു നല്ല ബറക്കത്തുള്ള വീടുകളായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോ മുൻകൈ കൈകളോടുകൂടി ആ കൈയിന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്ന് പിന്നെ നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കണം. ഇസ്മു ചൊല്ലിയിട്ട് വായിൽ വെള്ളം കുപ്പിളിച്ച് ഒരു വിശ്വാസി വായിൽ നിന്ന് വുളുവിൻ്റെ അഥവാ വുളുവിൻ്റെ വെള്ളം തുപ്പിക്കളയേണ്ടത് എങ്ങോട്ടാണ്? ഇടത് ഭാഗത്തേക്കാണ്. ഒരിക്കലും വിശ്വാസികൾ വലത് ഭാഗത്തേക്ക് തുപ്പരുത്, ശ്രദ്ധിക്കണം. വലത് ഭാഗത്തേക്ക് തുപ്പുന്നത് ഇബിലീസിൻ്റെ സ്വഭാവമാണ്. ഇബിലീസാണ് ആദ്യമായിട്ട് വലത് ഭാഗത്തേക്ക് തുപ്പിയത്. അള്ളാഹു സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച സമയത്ത് മലക്കുകളൊക്കെ ആദം നബിയെ കാണാൻ വന്നു. അപ്പോൾ കൂട്ടത്തിൽ ഇബിലീസ് ഉണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ മലക്കുകളൊക്കെ ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇങ്ങനെ കാണല്ലേ, മാഷാ അല്ലാഹ്, ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഇബിലീസ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ്, ഓ ഇതാപ്പോ അള്ളാഹ് പടച്ച മനുഷ്യന്, ഞാൻ കരുതി വലിയ സംഭവമായിരിക്കും, കാരണം സ്വർഗത്തിൽ ഒരു പ്രവാചകൻ ഒരു മനുഷ്യനെ പടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ മഹത്വം ഞാൻ കരുതിയത്. പക്ഷേ കളിമണ്ണോട് പടച്ച ഇയാളാണോ അള്ളാഹു പടച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പരിഹസിച്ചിട്ടുള്ള ഒരു ആക്കിയിട്ടുള്ള സംസാരം. മാത്രമല്ല, ഇബ്ലീസ് ലഅനത്തുല്ലാഹിലെ ഈ കാർക്കിച്ചൊരൊറ്റ തുപ്പ് ആരുടെ ശരീരത്തേക്ക്? ആരുടെ ശരീരത്തേക്ക്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തേക്ക്. ലോക ചരിത്രത്തിൽ ആദ്യമായി വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു തുപ്പി ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേ. അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും ഇബ്ലീസ് തുപ്പുന്നത് പോലെ തുപ്പരുത്. അപ്പൊ ഇബ്ലീസിന്റെ തുപ്പലല്ലേ മാഷാ അല്ലാഹ്, ആ തുപ്പല് നേരെ വന്നിട്ട് ആദം നബിന്റെ പള്ളമ്മ ഈ വയറമ്മ വന്നിട്ടാ പതിച്ചത്. മലക്കുകൾ ഓടി വന്നിട്ട് ആ തുപ്പല് തോണ്ടിയെടുത്ത്, ആദം നബിന്റെ ശരീരത്തിൽ ഇബ്ലീസിന്റെ തുപ്പലാവാൻ പാടില്ലല്ലോ. ആ തോണ്ടിയെടുത്ത ഭാഗമാണ് ആദം നബിക്ക് പൊക്കലായിട്ട് രൂപപ്പെട്ടത്. നമുക്കൊക്കെ പൊക്കലുണ്ടല്ലോ അല്ലേ, ഇബ്ലീസിന്റെ തുപ്പലിനെ തോണ്ടിയെടുത്ത സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇബ്ലീസാണ് വലത് ഭാഗത്തേക്ക് തുപ്പിയത്. അതുകൊണ്ട് നമ്മൾ വുളു എടുക്കുമ്പോൾ വരെ വലത് ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. കരഞ്ഞു പോയിരുന്ന മഹാന്മാരായ അസ്ഹാബുൽ കിറാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങളെ നടന്നു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു ആ വഴിയോരത്തൊരു മരച്ചുവട്ടിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂദർ കരഞ്ഞാല് നബിതങ്ങൾക്ക് സങ്കടമാ, തന്റെ സ്വഹാബത്ത് കരഞ്ഞാല് മത്തു റസൂലുള്ളാഹ് സഹിക്കാൻ കഴിയൂല. എന്തിനാണ് അബൂദറെ നിങ്ങളെ കരയുന്നത്? എന്തിനാണ്? വിഷപ്പാണോ? പ്രയാസമാണോ? സങ്കടമാണോ? ഇല്ല നബിയേ, ഞാനറിയാതെ ഒന്ന് വലത് ഭാഗത്തേക്കൊന്ന് തുപ്പിപ്പോയി നബിയേ. ഭാഗ്യവാനേ അബൂദർ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് കബളത്തിൽ തട്ടിയിട്ട് പറയുകയാണ്, സാരമില്ല അബൂദറേ, ഇനി ജീവിതത്തിൽ നീ അത് സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കണേ. ഒരു പ്രാവശ്യം കൊണ്ട് വലത് ഭാഗത്തേക്ക് തുപ്പിയതിന്റെ പേരില് ആരംഭ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന കൊച്ചുമക്കള് പൊട്ടിക്കരയുന്നത് പോലെ കരഞ്ഞു പോയ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. ചെറുപ്പക്കാരാ, അവരൊക്കെ കടന്നുപോയ സ്വർഗം ആഗ്രഹിക്കുന്നവരെ, അവരൊക്കെ കടന്നുപോയ അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരെ, ഒരു നിമിഷത്തിൽ വലത് ഭാഗത്തേക്ക് തൊപ്പിയതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞു പോയ അസ്ഹാബിന്റെ ചരിത്രം നമുക്ക് മാതൃകയാവട്ടെ. ഒരു നേരം പോലും വിശ്വാസികൾ വലത് ഭാഗത്തേക്ക് തൊപ്പാൻ പാടില്ല, അവർ ഇടത് ഭാഗത്തേക്കാണ് തൊപ്പിക്കളയേണ്ടത്. അതാണ് മുത്തു റസൂലുള്ളാഹ് തിരുസുന്നത്ത്. അല്ലാഹുവേ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ സൗഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹ്. അങ്ങനെ ഇടത് ഭാഗത്തേക്ക് തുപ്പണം. അങ്ങനെ നമ്മൾ ഇടത് ഭാഗത്തേക്ക് തുപ്പുമ്പോ ഇപ്പൊ നമ്മൾ ഇൻഷാല്ലാ പള്ളിയിലൊക്കെ, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഹൗദുണ്ടാക്കുമ്പോ കിബിലയിലേക്ക് മുന്നിടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? ഉണ്ടോ?
ഇല്ല അല്ലേ. അങ്ങനെ പറ്റുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം, കിബിലയിലേക്ക് മുന്നേടത്ത്. ഹൗദ് ഇങ്ങനെ എടുത്തൊക്കെ പറ്റൂലല്ലോ നമുക്ക്. ആ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇടത് ഭാഗത്തേക്ക് തുപ്പുക. അപ്പൊ നമ്മളിങ്ങനെ വുദു ചെയ്യണം. വുദു എടുക്കുമ്പോ വായിൽ വെള്ളം വലത് ഭാഗത്തേക്ക് തുപ്പാനും പാടില്ല. ഇടത് ഭാഗത്ത് ഇപ്പൊ ഒരാൾ ഒന്നുണ്ടാക്കണ്ട്, ഒരു ഉദാഹരണം പറയണേ. അപ്പൊ എന്താ ചെയ്യാം, ഇടത് ഭാഗത്തേക്ക് തുപ്പണം എന്നല്ലേ മുത്തുനബി പറഞ്ഞത്. അപ്പൊ ഇടത് ഭാഗത്ത് ഒരാൾ വുദു ചെയ്യണ്ട്, നേരെ ഹൗദക്കന്നെ തുപ്പാൻ പറ്റൂ, അടിയിട്ടൂല ഉസ്താമാരടുത്ത്. അപ്പൊ എന്താ ചെയ്യാം, ഒന്ന് മാറി നിന്നിട്ട് ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കളയാം, എന്നാലും വലത് ഭാഗത്തേക്ക് നമ്മൾ തുപ്പിക്കളയരുത്. ഇനി അതുപോലെ ചെയ്യണം. അള്ളാഹുവേ ഈ മഹാനുഭാവനെ കൊണ്ട് ഈ സാദാത്യങ്ങളും ആലിമീയങ്ങളൊക്കെ മുത്താലിമീയങ്ങളും വിശ്വാസികളെ കാമയും പറയുന്ന ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇന്ന് മുതൽ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അങ്ങനെ ഓരോ വിശ്വാസം ശ്രദ്ധിക്ക, ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കളഞ്ഞ് മാഷാ അല്ലാ, പിന്നെയോ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖം കഴുകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ വുളു എന്റെ വെള്ളമെടുത്തിട്ട മുഖത്തെ കുഴിക്കലോടുകൂടി, അല്ലാഹുവേ ഈ കണ്ണുകൊണ്ട് കണ്ട പാപക്കരകൾ അല്ലാഹു ആ വെള്ളത്തിലൂടെ പൊറുത്തു തരുന്നതാണ് സഹാബ. മാവ് കൊണ്ട് പറഞ്ഞ ഫസാദുകൾ അല്ലാഹു പൊറുത്തു തരുന്നതാണ്. ഈ മുഖം കൊണ്ട് ചെയ്തു പോയ അരിതായ്മയുടെ പ്രവർത്തനങ്ങളെ ആ വുളുവിന്റെ വെള്ളങ്ങൾ എങ്ങനെ ഒഴുകലോടുകൂടി അല്ലാഹു നമുക്ക് പൊറത്തു തരുന്നതാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ജഅൽനി അൽഹംദുലില്ലാഹി അല്ലദീ ജഅല മാഅ തഹൂറാ. ഓരോ വിശ്വാസം മറക്കാതെ ചൊല്ലണ്ട ദിക്റാണ്. മറക്കല്ലേ ചെറുപ്പക്കാരാ, നമ്മളല്ലാതെ ആരിതല്ലാരാ കൂട്ടുകാരാ, ഈ സുന്നത്തുകളൊക്കെ നമ്മളല്ലേ ചെയ്യേണ്ടത് പെങ്ങളേ. നേരം വൈകിട്ടാണ് പലരും പള്ളിക്കകത്ത് വരുന്നത്. വെള്ളിയാഴ്ച പോലോത്ത പവിത്രമായ ദിവസത്തിലൊക്കെ എത്രയോ തിരക്കുകളുണ്ട് നമുക്ക്, എന്നാലും ഒന്ന് നേരത്തെ വരാന് മനസ്സ് കാണിക്കണേ ചെറുപ്പക്കാരാ. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോ നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഓരോ വെള്ളിയാഴ്ച ഈ ചീലത്തെ മക്കാമം മനോഹരമായ പള്ളിക്കകത്ത് നമ്മൾ ജമാക്ക് പോകുമ്പോ ഇത് എല്ലാ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമോ അല്ലോ എന്ന ചിന്ത വരുമ്പോഴാണ് ആ ഹൃദയത്തിൻ്റെ തന്നാകും നിങ്ങൾക്ക് ഈമാൻ തരുന്നതെന്ന് മറന്നു പോവണ്ട. ഷാഫി മാമ റളിയല്ലാഹുവല്ല പലപ്പോഴും അല്ലാ പള്ളിക്കകത്തേക്ക് കടക്കുമ്പോ മഹാനബറുകളുടെ കണ്ണ് നിറയുകയാ. ശിഷ്യന്മാര് വന്ന് ചോദിച്ചെന്തേ ഉസ്താദേ കരയുന്നതെന്തിനാ, ഇത് എന്റെ അവസാനത്തെ പ്രവേശിക്കലാണോ മക്കളെ എന്നിനൊക്കെ പറയാൻ കഴിയുന്നില്ല മക്കളെ. ഇത് അവസാനത്തെ വെള്ളിയാണോ എന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഓരോ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുമ്പോഴാണ് ആ മനസ്സിൽ അല്ലാഹു ഈമാനിലെ പ്രകാശം തരുന്നത്. മഹാന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ നേരത്തെ വന്നുകൊണ്ട് വുദു ചെയ്യുമ്പോ അതിന്റെ അതവോടുകൂടി വുദു ചെയ്യണേ. വിശ്വാസിയുടെ വുദുവായിട്ട് മാറണം ചെറുപ്പക്കാരാ. അങ്ങനെ വലത് കൈ കഴുകുകയാണ്, ആ വലത് കൈ നമ്മൾ മൂന്ന് തവണ കഴുകുമ്പോ ആ കൈ കൊണ്ട് ചെയ്തു പോയ പാപക്കറകളെ ആ വെള്ളത്തിലൂടെ അല്ലാഹു പുറത്തു തരുമെന്നാണ്. ഇടത് കൈ കഴുകുമ്പോ ആ കൈ കൊണ്ട് ചെയ്ത പാപക്കറകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുകയാ. മൂന്ന് തവണ നിങ്ങൾ തല തടവണേ, മൂന്ന് തവണ നിങ്ങൾ ചെവി തടവണേ. കാരണം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് അങ്ങനെയാ, അസ്ഹാബുൽ കിറാം ചെയ്തത് അങ്ങനെയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ. മഹാനുഭാവൻ വുദു ചെയ്യുമ്പോ മൂന്ന് തവണ തല തടവിയതായിട്ട് മൂന്ന് തവണ ചെവി തടവിയതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ആരംഭ റസൂലുള്ള ചെയ്യാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്യുമെന്ന് തീർന്നുള്ളണ്ടോ ചെറുപ്പക്കാരാ. ഉസ്മാനെ അൽതബിൽ ജന്നാ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ് ഉസ്മാനെ, നീ സ്വർഗത്തിലാണ് ഉസ്മാനെ. എല്ലാ അമ്പിയാക്കന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരുണ്ട് സഹാബ. റഫീഖി ഫിൽ ജന്നാ ഉസ്മാൻ. അല്ലാഹുവിന്റെ സ്വർഗലോക സ്വർഗത്തല്ലാഹുവിനൊരു കൂട്ടുകാരണത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉസ്മാനെ
അത് നിങ്ങളാണ് മോനെ, അത് നിങ്ങളാണ് മോനെ എന്ന് അല്ലാഹു വലിയ പദവി കൊടുത്ത മഹാന ആ മഹാനുഭകൾ പറയുകയാണ്, എന്റെ റസൂലുള്ള മൂന്ന് തവണ തടവിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറുപ്പക്കാരാ മൂന്ന് തവണ ചെവിത മുത്തു റസൂലുള്ള തടവിയിട്ടില്ല, അത് നബിതങ്ങളുടെ സുന്നത്തല്ലാകുന്ന പറയുന്നവരുണ്ട്. അവര് ദീന് പഠിക്കാത്തവരാ, അവര് അസ്വാബ് പഠിക്കാ അസ്വാബിലെ ചരിത്രം പഠിക്കാത്തവരാ, ചെയ്യണം ചെറുപ്പക്കാരാ മുത്തു റസൂലുള്ളാന്റെ ഹദീസ് പഠിച്ചിട്ട് അസ്വാബിലെ സുന്നത്തിലെ തിരുജീവിതം പഠിച്ചിട്ട് ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ ഉസ്താദിമാരുടെ ഉപദേശങ്ങളിലൂടെ അല്ലാഹുവിന്റെ തിരുസുന്നത്തിന് നെഞ്ചിലേക്ക് നടക്കണം കൂട്ടുകാരാ. കാണണ്ടേ നമുക്ക് മുത്തു റസൂലുള്ളാനെ, മാതാപിതാക്കളുടെ പവര് പഠിപ്പിച്ചു തന്ന മുത്തു റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ നമുക്ക്, ഉമ്മയുടെ സ്നേഹം പഠിപ്പിച്ചു തന്ന നബിതങ്ങളെ കാണണ്ടേ ചെറുപ്പക്കാരാ, വാപ്പച്ചിയുടെ ബഹുമാനം പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ ചെറുപ്പക്കാരാ, ഭർത്താവിലെ മഹത്വം പഠിപ്പിച്ചു തന്ന ആ മുത്തു റസൂലുള്ളാനെ മനോഹരമായ മുഖമൊന്ന് കാണണ്ടേ പെങ്ങളെ, ഭാര്യയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു തന്ന മുത്തു റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ. ആ പ്രവാചകരെ പറയുകയാ, ഉറക്കത്തിൽ ഞാൻ കിനാബിൽ ഒരു രാജകുമാരനെ പോലെ കിടന്നു വരണമെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ട് വുളു എടുത്തിട്ട് കിടന്നിറങ്ങണമല്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ആ തിരുസുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം നീ തരണേ തമ്പുരാനേ. അങ്ങനെയാണ് ഒരു വിശ്വാസി വുളു ചെയ്യേണ്ടത്. അങ്ങനെ മാഷാല്ലാ ചെവിയൊക്കെ തടവി വുളുവിന്റെ പരിപൂർണമായ രൂപം ഒരു വിശ്വാസി വുളു എടുക്കേണ്ടത് പോലെ വുളു എടുത്ത്. ഇനിയോ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇന്ന് മുതൽ മാറ്റം വരട്ടെ, ഇന്നത്തെ രാത്രി മുതൽ മാറ്റം വരട്ടെ, നമ്മുടെ മനസ്സിന്റെ അല്ലാഹു ഈമാനിന്റെ പ്രകാശം ചെറിയട്ടെ. പെങ്ങളെ നിങ്ങളും നിങ്ങളെ ഭർത്താവും ചെറുപ്പക്കാരാ, നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മാതാപിതാക്കളും പ്രിയപ്പെട്ട പെണ്ണുമക്കളും കൂട്ടുകാരും ഇന്ന് നിങ്ങളെ ഭവനത്തിൻ്റെ അകത്ത് കിടന്നിറങ്ങുമ്പോ ഇന്ന് മുതൽ മാറ്റം വരുത്തണമല്ല. ഒരു രാജകുമാരനെ പോലെ കിടന്നിറങ്ങുള്ള ചീനത്ത് മക്കാമിലിന്റെ മനോഹരമായ മണ്ണില്ലം തീറങ്ങുള്ള അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ വലിയുള്ള പരിസരത്തിനുള്ള സദാ തീങ്ങളെ വലമാക്കളെ മുന്നെത്തി നമ്മൾ തീരുമാനിക്കുകയാണ്, ഇന്ന് മുതൽ ഞാൻ വുളുവില്ലാതെ കുറങ്ങോല അല്ലാ. അങ്ങനെ വുളു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വുളു ചെയ്യലോടുകൂടി ഈ കയ്യിന്റെ ദോഷം അല്ലാഹു പുറത്തു തന്ന്, മുഖത്തിന്റെ ദോഷം അല്ലാഹു പുറത്തു തന്ന്, എല്ലാ ദോഷങ്ങളും അല്ലാഹു ആ വെള്ളത്തിലൂടെ ഇങ്ങനെ പുറത്തു തന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ രണ്ട് കയ്യിനെ, പാപങ്ങൾ ചെയ്യാത്ത രണ്ട് കയ്യിനെ നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ട് കണ്ണുകൾ, ദോഷം ചെയ്യാത്ത രണ്ട് കണ്ണുകളെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ജിഅൽനി മിന തവ്വാബീന, എല്ലാവരും ചൊല്ലിയേ അല്ലാഹുമ്മ ജിഅൽനി മിന തവ്വാബീന വ ജിഅൽനി മിനൽ മുത്തതഹിരീന വ ജിഅൽനി മിൻ ഇബാദിക്കസ് സാലിഹീൻ. പള്ളികളുടെ ഹൗദിന്റെ സമീപത്തൊക്കെ എഴുതി വച്ചത് നമ്മൾ കണ്ടതല്ലേ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെക്കുക, അത് ചൊല്ലാ നമ്മൾ മറന്നു പോവണ്ട. ആരാണ് വുളു എടുത്തു കഴിഞ്ഞിട്ട് ആ ദിക്ര ചൊല്ലുന്നതാരാണ്? ഫുത്ഹത് ലഹോ അബ്വാബുൽ ജന്ന സമാനിയ, സങ്കടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, കണ്ണുനീരി എന്താണെന്ന് പോലും അറിയാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആഗ്രഹിക്കുന്ന ഗന്ധം അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുന്ന സ്വർഗമോ? ആ സ്വർഗത്തിലെ മധുരമനോഹരമായ എട്ട് കവാടത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ കടന്നു പോവാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുന്നതാരാണ്? അത് വുളു എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് കൈകളെ കണ്ണുകളെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഈ ദിക്ര ചൊല്ലുന്നവരാണ് സ്വഹാബാ.
അങ്ങനെ ചൊല്ലാ മനസ്സ് കാണിക്കുക നമ്മള്. അല്ലാഹുവേ നീ അതല്ല തൗഫീക് തരണേ. അല്ലാ എത്ര വാള് കേട്ടാലും എന്നാലും നമ്മൾ പള്ളിയിൽ കയറും, ഹൗദ് കൊടുക്കും, ഹൗദൊന്ന് ഉദു കൊടുത്ത് നമ്മൾ കയറിയാൽ അതൊക്കെ ചൊല്ലാതെ പോകും. അങ്ങനെയല്ല, നമ്മളല്ല അതൊക്കെ ചൊല്ലേണ്ടത്, നമ്മളാണ് സ്വയം മനസ്സുകൊണ്ട് തീരുമാനിക്കാം. റബ്ബ് അതിനെ നമുക്ക് തൗഫീക് തരട്ടെ. നിങ്ങൾ അമീൻ പറഞ്ഞാൽ നടക്കൂല, റബ്ബ് അതിനെ തൗഫീക് തരട്ടെ. അങ്ങനെ ഉദുവെടുത്ത് ആ ദിക്ര് ചൊല്ലി. ഇനി ഒരു സൂറത്ത് പറയാം, ആ സൂറത്ത് ചെറിയൊരു സൂറത്ത്, ആ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണ ഓതിയാൽ, ചെറിയൊരു സൂറത്താണ് അത്, ഒരു തവണ ഓതിയാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? മൻ ഖറഅ ഫീ ആഖിരി വുദൂഇഹി, വുദൂഇന്റെ അവസാനം ഈ ദിക്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിശ്വാസി ആ സൂറത്ത് ഒരു തവണ, മറത്തൻ വാഹിദ, ഒരു തവണ ഓതിയാൽ കാന മിനസ് സിദ്ദീഖീൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ലോകത്തേക്ക് നിങ്ങൾ വരുമ്പോ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമൻ ഖറഅ മറത്തീനി, ഇനി ആ സൂറത്ത് രണ്ട് തവണ ഒരു വിശ്വാസി ഓതി, രണ്ട് തവണ ഓതിയാൽ കതബ ഫീ ദീവാനി ശുഹദാ, അള്ളാഹുവിന്റെ ശുഹദാക്കളുടെ പട്ടികയിൽ നിങ്ങളെ പേരുകൾ അള്ളാഹു ചേർത്തി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുച്ചുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വെറുതെയാവൂല, ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. വമൻ ഖറഅഹാ സലാസ, വമൻ ഖറഅഹാ സലാസ, ഒരാള് മൂന്ന് തവണ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ചെമ്പ് വഴിപ്പിച്ച് തറയാവുന്ന പരലോകത്തെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ പരലോകത്തേക്ക് മാരാകമാര് നിങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുമ്പോ അമ്പിയാക്കന്മാരുടെ സംറയിലായിട്ട്, അമ്പിയാക്കന്മാരെ പതാകയുടെ ചുവട്ടിലായിട്ട് അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പഠിക്കണേ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് ചോദിക്കുകയാണ് ആ സൂറത്തുള്ള പറഞ്ഞു തരമോ നബിയേ, ഏതാണ് നബിയേ അത്രയും വലിയ പവര്? അല്ലാഹു തരുന്ന സൂറത്തേതാ? ആരംഭ റസൂലുള്ള പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ചെറിയ സൂറത്തുണ്ടല്ലോ, അത് അറിയാത്ത പെങ്ങളില്ല, അത് അറിയാത്ത ചെറുപ്പക്കാരില്ല, അത് അറിയാത്ത മക്കളില്ലല്ലോ. ചൊല്ലണം കൂട്ടുകാരാ, ഒന്ന് സമയങ്ങളിലെത്തണം കൂട്ടുകാരാ. ഒരു തവണ നിങ്ങൾ വുദുവെടുത്തിട്ട് ആ സൂറത്തോതിയാലെ കാനമിനെ സിദ്ദീഖീന, സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. രണ്ട് തവണ ഓതിയാ കതബ ഫീ ദീവാനി ശുഹദാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കാഴ്ചവെച്ച മഹാന്മാരായ ശുഹദാക്കളുണ്ടല്ലോ, ശുഹദാകിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനെ സ്വർഗത്തിൽ പാറി കളിക്കുന്ന ആ ശുഹദാക പട്ടികയിൽ അല്ലാഹു നിങ്ങളെ പേര് ചേർക്കുന്നതാണ്. മൂന്ന് തവണ ഓതിയാ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണല്ലേ, അവരെ പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചൂടാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരുന്നതാണല്ലേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തന്നെ തോഫീക്ക് തരട്ടെ. വിശദീകരിക്കാൻ സമയം കുറവാണ്, തങ്ങൾ ഉപ്പാപ്പാനെ ഇരുത്തിയിട്ട് അധികം നേരം പറയുന്നില്ല. ഈ ഹദീസ് മാത്രം പൂർത്തീകരിക്കണം, ഒരു ദിവസമാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ രാത്രിയുടെ സമയമാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വുളുകൊടുത്ത് മിസ്മാക്ക് ചെയ്ത് വുളുകൊടുത്ത് ഇനി നമ്മൾ ബെഡിലേക്ക് നമ്മൾ കിടക്കാൻ വരികയാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ. മാഷാ അല്ലാ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ബെഡിൻ്റെ വിരിപ്പ് നിങ്ങൾ എടുത്തിട്ടിങ്ങനെ കുടയണമെന്നാണ്. നമ്മളാരെങ്കിലും അങ്ങനെ കുടയാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? അങ്ങനെ കുടയണം, അത് സുന്നത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി തങ്ങൾ പറയാണ് ഇദാ അവ അഹദുക്കും ഇലാ ഫിറാഷിഹി, ഏയ് ഇന്ന് വേളക്കെ കഴിഞ്ഞ് തങ്ങളുപ്പാപ്പാൻ്റെ ദുആക്ക് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഉറങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്ത് വുളു എടുത്തിട്ട് ഇനി ബെഡ്റൂമിലേക്ക് പോവാണ്. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഫല്യ ഉഖുദ് ദാഖിലത്ത ഇസാരിഹി ഫല്യം ഫുദ് ബിഹാ ഫിറാഷഹു, നിങ്ങളെ വിരിപ്പുണ്ടല്ലോ ആ വിരിപ്പൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ കുടയണമെന്നാണ് ചെയ്യണം നമ്മൾ.
ചെയ്യണം. അല്ലാഹു നമുക്ക് നിന്നെ തൗഫീക് തരട്ടെ. ഫഇന്നഹു ലാ യഅലമു മാ ഖലഫഹു ബഅദഹു വലാ ഫിറാശി. ആ വിരിപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് ഒരാൾക്കും കാണാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ജന്തുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ പാമ്പുണ്ടാവും. അല്ലാഹു ആക്കട്ടെ, എന്തെങ്കിലും ഈഴ ജന്തുക്കളൊക്കെ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ കുടയൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, അങ്ങനെ മാഷാ അല്ലാ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വിരിപ്പിലേക്ക് നിങ്ങൾ ഇരുന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തു റസൂലുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ നാല് കാര്യം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഒരു വിശ്വാസിയെ കിടത്തിറക്കിയിട്ട് ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കാം. ഒരു മൂന്ന് സ്വലാത്ത് കൂടി നല്ല ശബ്ദത്തിൽ, നല്ല ഉറക്കെ, നല്ല ശബ്ദത്തിൽ, عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاجيب بالقولي آمد بوروالي الصلاة സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആ കടങ്ങളെല്ലാം വീട്ടിൽ തരണേ അല്ലാ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജോലികളും ഞങ്ങളെ ബിസിനസ്സുകളും വലിയ ബർക്കത്തും പുരോഗതിയും സന്തോഷവും തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഇനി പറയാൻ പോകുകയാണ്, മുത്തു റസൂലുള്ള കിടന്നുറങ്ങുന്നതിന് മുമ്പേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൊടുത്ത മനോഹരമായ നാല് ഉപദേശങ്ങളാണ്. എന്റെ ഉമ്മമാരെ എന്റെ വാപ്പമാരെ മനസ്സിരുത്തിയെന്ന് ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആയിഷ നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല ആയിഷ. രണ്ടാമതായി മുത്തു റസൂലുള്ള പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ അമ്പിയാക്കന്മാരുടെ ശുപാർശ ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്താതെ നീ ഉറങ്ങല്ലേ ആയിഷ. മൂന്നാമതായിട്ട് മുത്തു റസൂലുള്ള പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള വിശ്വാസികളെ പൊരുത്തം വാങ്ങാതെ നീ ഉറങ്ങല്ലേ ആയിഷ. ആയിഷ നീ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ നീ ഉറങ്ങല്ലേ ആയിഷ. മഹദിയായ ആയിഷ ബീബ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബിയേ പാതിരാ സമയത്ത് വുളു എടുത്ത് മിസ്വാക് ചെയ്ത് വിരിപ്പിലേക്ക് വന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ ഖതമ തീർത്തിട്ട് എങ്ങനെയാണ് നബിയേ ഞാൻ ഉറങ്ങുന്നത്? നബിയേ ആരംഭ റസൂലുള്ള പറയുകയാണ്, ഒരു ഖുർആൻ ഖതമ തീർത്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് സലാസ മറാ മിസ്വാക് ചെയ്ത് വുളുവെടുത്ത് കിടക്കുന്ന കിടപ്പറയുടെ വിരിപ്പെല്ലാം തട്ടിയിട്ട് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരാരാ ഫലഹോ അജ്റു ഖതമുൽ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഖതമ തീർത്ത പ്രതിഫലമല്ല മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കുറയല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് വിരിപ്പിൽ കിടക്കും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മൂന്ന് തവണ ആരാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാന മനസ്സ് കാണിക്കുന്നവരാരാ? ഖുൽ ഹുവല്ലാഹു സൂറത്തുള്ള മനോഹരമായ സൂറത്തല്ലേ, അത് ഓതുന്നവരാരാ? അത് മൂന്ന് തവണ ഓതിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഖതമ തീർത്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരുകയാണ്. രണ്ടാമതായിട്ട് മുത്തു റസൂലുള്ള പറയുകയാണ്, അമ്പിയാക്കന്മാരെ ശഫാഅത്ത് വാങ്ങാതെ ഉറങ്ങല്ലേ ആയിഷാ?
എങ്ങനെയാണ് ചെറുപ്പക്കാരാ, എങ്ങനെയാണ് പെങ്ങളെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങളെ ചെറിയ ഭവനത്തിന്റെ കത്തിരുന്നിട്ട് ആ മഹാന്മാരായ അമ്പിയാക്കന്മാരെ പൊരുത്തം വാങ്ങൽ എങ്ങനെയാണ് ആരംഭ റസൂൽ പറയുകയാണ്. മൂന്ന് തവണ നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുമ്മ സല്ലി വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീ. ആ സ്വലാത്ത് മൂന്ന് തവണ ഓതുന്നവരാരാ, അവർക്ക് അല്ലാഹു അംബിയാക്കന്മാരെ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീണ്ടും ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആയിഷ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസികളെ പൊരുത്തം വാങ്ങണേ. ആയിഷ എങ്ങനെയാണ് സ്വഹാബ എങ്ങനെയാണ് എന്ന് ആയിഷ ബീവിക്ക് മുത്തു റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പറയാനെ മനസ്സ് കാണിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഅഹ്യാ മിൻഹും വൽ അംവാ. ആ ദിക്ര ചൊല്ലുന്നവരാരാണ്, അവർക്ക് അല്ലാഹു വിശ്വാസികളുടെ എല്ലാ വിശ്വാസികളെ പൊരുത്തം അല്ലാഹു നൽകുമെന്നാണ് നാലാമതായിട്ട് വിശ്വാസികളോട് മുത്തു റസൂലുള്ള പറയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ ചെയ്തതല്ല പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണോ? ഒരു ഹജ്ജ് ചെയ്തതല്ല ഒരു ഉംറ ചെയ്തതല്ല പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട്. അല്ലാഹു റസൂൽ പറയാണ്, വുദുവോടുകൂടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ശരീരത്തിൽ നിങ്ങൾ മന്ത്രിച്ച് കിടന്നുറങ്ങണേ. ആയിഷ അങ്ങനെ കിടന്നിറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാ. അല്ലാഹുവേ ആ ഉറക്കി എന്നുള്ളൊരു ഇബാദത്താണ്, ആ ഇബാദത്തിലൂടെ അല്ലാഹു നമുക്ക് വലിയ സൗഭാഗ്യം തരികയാണ്. ആരംഭ റസൂലുള്ള അങ്ങനെയാണ് ഉറങ്ങിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മുത്തുനബിക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങും. വലത് ഭാഗത്തേക്കാണ്, അങ്ങനെയാണ് വിശ്വാസി ഉറങ്ങേണ്ടത്. മാഷാല്ലാ, ആ ഉറക്കത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ഓതുമായിരുന്നു എന്നാണ്. അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തി ഓതുക, അങ്ങനെ പറ്റുമെങ്കിൽ അത് ഓതുക, അതൊരു തിരുസുന്നത്തല്ലേ. ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നോ രണ്ടോ ഒരു മൂന്നോ ആയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്ക, ഒരു മലക്കിനെ അല്ലാഹു നിങ്ങളെ സമീപത്ത് നിയോഗിക്കുമെന്ന്. എന്നിട്ടോ ഫലാ യഖറബൂഹു ശൈഉൻ യുദീഹി, നിങ്ങളെ ആ ഉറക്കത്തിൽ ഒരാൾക്കും ഒരു ഷെയ്ത്താനും ഒരു ഇബ്ലീസിനും ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് മലക്കിനെ അല്ലാഹു ഏൽപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ബിസ്മില്ലാ മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ കിടന്നുറങ്ങി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വുദു എടുത്തിട്ട് ഈ ദിക്റുകളൊക്കെ ചൊല്ലി ഉറങ്ങി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഓരോ വിശ്വാസിയുടെ ശരീരത്തിലും വന്ന് മൂന്ന് കെട്ടുകൾ കെട്ടിയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഒന്നുകൂടി ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് കെട്ടുകൾ. അപ്പോ ഇവിടെ മഹാന്മാരെ സംശയം ഉദ്ധരിക്കുന്നുണ്ട്. കാരണം വുളു എടുത്തിട്ട് മിസ്വാക്ക് ചെയ്ത് വുളു എടുത്ത് ദിക്റും ഖുർആനൊക്കെ ഓതി ഉറങ്ങിയാൽ പിന്നെ ഇബ്ലീസ് ശല്യപ്പെടുത്തൂല എന്നാണല്ലോ. പിന്നെ എങ്ങനെയാ നബി തങ്ങൾ പറഞ്ഞത് മൂന്ന് കെട്ടിടം? മഹാനായ നബവി ഇമാം റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്ലീസ് കെട്ടിടമെന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് നിലക്കുള്ള കെട്ടല്ല, അങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്, യഥാർത്ഥത്തിലുള്ള കെട്ടല്ല. പിന്നെയോ ഇബ്ലീസ് ഇങ്ങനെ മൂന്ന് തവണ എന്ന് പറഞ്ഞിങ്ങനെ ഊതുമെന്നാണ് നമ്മുടെ ശരീരത്തേക്ക്. വുദു എടുത്തിട്ട് ഉറങ്ങിയ ഒരാളെ ശരിക്ക് വന്നിട്ട് ഇബ്ലീസിനെ കെട്ടിടാൻ കഴിയില്ല. മഹാനബറുകളെ ശറഹുൽ മുസ്ലിം അത് വിശദീകരിക്കുന്നുണ്ട്. നേരെ മറിച്ച് വുദു ഇല്ലാതെ ഉറങ്ങിയവരെ ഇബ്ലീസ് വന്നിട്ട് ശരിക്ക് ഹഖീഖത്ത് നിലക്ക് എന്നെ കെട്ടിടുന്നതാണ്. വുദു എടുത്ത് ഉറങ്ങിയവരുടെ ശരീരത്തേക്ക് ഇബ്ലീസ് ഇങ്ങനെ ഊതും, മൂന്ന് തവണ ഊത്ത്.
ആ ഊത്തിരി ചെറിയ കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ വരും. ആ മൂന്ന് കെട്ടുകളെയും നിങ്ങൾ പൊട്ടിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ആ മൂന്ന് കെട്ടുകളെ പൊട്ടിക്കൽ എങ്ങനെയാ? വുളു എടുത്തിട്ടൊരു വിശ്വാസി കിടന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ മൂന്ന് കെട്ടുകളെ, ആ കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചു കളയേണ്ടത് എങ്ങനെയാണ്? നിങ്ങളിൽ ഓരോരുത്തരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഇബ്ലീസ് വന്നിട്ട് നിങ്ങളെ മൂന്ന് തവണ കെട്ടിടുമെന്നാണ്. ആ കെട്ടിനെ നിങ്ങൾ പൊട്ടിക്കേണ്ടത് എങ്ങനെയാണ്? മാഷാ അല്ലാഹ്, ഉറക്കിൽ നിന്ന് നമ്മൾ ഉണരുന്ന സമയത്ത് ആദ്യമായി വിശ്വാസി പറയേണ്ടത് എന്താണ്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ടാണ് കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൽ നുശൂർ. പഠിച്ചു വച്ചോ ചെറുപ്പക്കാരാ, നാളെ നേരം വെളുത്തിട്ട് അല്ലാഹു നമുക്ക് ആയുസ് തരികയാണെങ്കിൽ നമ്മൾ ഉണരുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത് ഖുർആനാണ്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടപ്പറയില്ലെന്ന് എഴുന്നേൽക്കണേ സ്വഭാവ. ആരെങ്കിലും അങ്ങനെ ഉണരുന്ന സമയത്ത് മൻകാല ബിസ്മില്ലാഹ് ഇന്ദൽ ഖിയാമേ, ബെഡ്റൂമിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ആരാണ് എഴുന്നേൽക്കുന്നത്? ഫഹ്വമിൽ ദിമ്മത്തില്ല, ആ ദിവസം അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അല്ലാഹുവേ അങ്ങനെയുള്ള ദിക്റുകളെല്ലാം പഠിക്കാനും അത് ചൊല്ലാനുമുള്ള തൗഫീക് തരണേ അല്ലാഹ്. അങ്ങനെ ഉണരണം നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. അള്ളാഹുവേ എന്നെ ഉറക്കി എന്നുള്ളത് മരണത്തിൻ്റെ ഒരു ശാഖയാണ്. എന്നെ മരിപ്പിച്ച് വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന അള്ളാഹ് നിനക്കാണ് സർവസ്തുതിയും. മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ വിശ്വാസി ഉണരേണ്ടത് അങ്ങനെയാണ്. വിശ്വാസിയുടെ ഉറക്ക് നമ്മൾ പറഞ്ഞു, അതുപോലെ ഒന്ന് ഉറങ്ങൂലേ? ഉറങ്ങൂലേ? എല്ലാവരും റെഡിയല്ലേ? അള്ളാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. നമ്മൾ മാത്രം ഉറങ്ങിയാൽ പോരാ, നമ്മൾ മാത്രം സ്വർഗത്ത് കടന്നാൽ പോരല്ലോ. നമ്മുടെ ഭാര്യ വേണ്ടേ? നമ്മുടെ ഭർത്താവ് വേണ്ടേ? മക്കൾ വേണ്ടേ? അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞാ അള്ളാഹു തൗഫീക് നൽകട്ടെ. അപ്പൊ ഉണരുമ്പോ, ഏയ് ഉണരുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് ഉണരണം. ആ ബിസ്മി ചൊല്ലി ഉണരലോടുകൂടെ നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഉണരുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാല് കെട്ടിയ ഒന്നാമത്തെ കെട്ടിന് അല്ലാഹു പൊട്ടിച്ചു കളയും. അല്ലാഹ് അപ്പൊ ബിസ്മി ചൊല്ലി എഴുന്നേറ്റാല് ഒന്നാമത്തെ കെട്ട് പൊട്ടി. ഇനി എത്ര ഉണ്ട്? രണ്ട് കെട്ടുണ്ട്. രണ്ടാമത്തെ കെട്ടിപ്പൊട്ടൽ എങ്ങനെയാ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫൈൽ തവല്ലാ, നിങ്ങൾ അങ്ങനെ ഉറക്കില്ലെന്ന് ഉണർന്നിട്ട് പിന്നെ നിങ്ങൾ വുദു എടുത്തു കഴിഞ്ഞാല് ഫൈൽ തവല്ലാ, വുദു എടുത്തു കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലിയതോടെ ഒന്നാമത്തെ കെട്ട് പൊട്ടുകയാണ്. വുദു ചെയ്യലോടുകൂടി രണ്ടാമത്തെ കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളയും. അങ്ങനെ വുദു എടുത്തിട്ട് രണ്ട് റകാത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു മൂന്നാമത്തെ കെട്ടിനെയും പൊട്ടിച്ചു കളയും. അല്ലാഹ് അങ്ങനെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് കൈനീൽക്കുകയാണ്. അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ടല്ലേ കൈനീട്ടി വരുന്നത്? അല്ലാഹു തന്ന ആഫിയത്ത് കൊണ്ടല്ലേ കൈനീട്ടി വന്നത്? മാഷാ അല്ലാഹ്. പിന്നെ വിശ്വാസികൾ രാവിലെ തന്നെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂലൊരു മാർഗം നമുക്ക് കാണിച്ചു തരികയാണ്. ആ മാർഗത്തിലൂടെ ആവണം നിങ്ങളെ ഓരോ ജീവിതമെന്ന മുത്തു റസൂലുള്ള പറയാണ്. അങ്ങനെ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വന്ന് പിന്നെ നമ്മൾ ഓരോരുത്തരും സാധാരണ ചെയ്യുന്നത് പോലെ ബാത്റൂമിലേക്ക് പോകും. ഒരു വിശ്വാസി ബാത്റൂമിലേക്ക് പോകുമ്പോഴും ചില മര്യാദകൾ പാലിക്കണം. അത് പാലിക്കാറുണ്ടോ എന്ന് സ്വയം വിചാരണ ചെയ്യുക. നമുക്കറിയാം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇടത് കാല് വെച്ചിട്ടേ നിങ്ങൾ ബാത്റൂമിൻ്റെ അകത്ത് കിടക്കാൻ പറ്റൂ. ഇടത് കാല് വെച്ചിട്ട് പിന്നെയോ തല മറക്കണം. തലപ്പാവ് തലയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് മറക്കണമെന്നാണ്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്. മാത്രമല്ല, നിങ്ങൾ കിടക്കുമ്പോ സമയത്ത് ബാത്റൂമിന്റെ അകത്ത് കിടക്കുമ്പോ നിങ്ങൾ ആ ദിക്റെല്ലാം മറക്കരുത്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിത്. ആ ദിക്ര നിങ്ങൾ ചൊല്ലാ മറക്കല്ലേ. അങ്ങനെ ഇടത് കാല് വെച്ചിട്ട് നിങ്ങൾ കിടക്കണേ. ഒരിക്കലും നിങ്ങൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. അപ്പൊ മൂത്രമൊഴിക്കുമ്പോ ബാത്റൂമിലിരിക്കുമ്പോ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടാകരുത്. അപ്പൊ അവിടെ മറയുണ്ടെങ്കിൽ പ്രശ്നമല്ല, പക്ഷെ എന്നാലും അത് ശ്രദ്ധിക്കലാണ് നല്ലത്. മാത്രമല്ല, വിശ്വാസികൾ ശ്രദ്ധിക്കണം. പിന്നെയോ ആ മലമൂത്രത്തിലേക്ക് നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല. അത് വിശ്വാസികൾ ചെയ്യാൻ പാടില്ല. അതിലേക്ക് തുപ്പാൻ പാടില്ല. ആളുകൾ വിശ്രമിക്കുന്ന നല്ല നല്ല തണല് നൽകുന്ന മരങ്ങളുണ്ടല്ലോ, ആ മരത്തിലെ ചുവട്ടിൽ ഒരിക്കലും നല്ല വിശ്വാസികൾ മൂത്രമൊഴിക്കാൻ പാടില്ല. മാളത്തിലേക്ക് വിശ്വാസികൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ്. ആ സുന്നത്തിലൂടെ നിങ്ങൾ ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങുന്നവരാവടെ. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ പറയുകയാഹുവേ. ഇസ്രാ മിഅ്‌റാജ് എന്ന മനോഹരമായ യാത്രയിലെ ആ യാത്രക്കിടയിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പരലോകം കണ്ടത് ആ യാത്രയിലാണ്. മാലാഖമാര് വന്നിട്ട് എന്നെ കൊണ്ടുപോയ മനോഹരമായ യാത്രയാണ്. എത്രയോ അമ്പിയാക്കന്മാർ അല്ലാഹു നിയോഗിച്ചതാണ്. ഒരു അമ്പിയാക്കന്മാർക്ക് അല്ലാഹു ഇന്ന് വരെ കൊടുക്കാത്ത വലിയ പദവിയാണ് ഇസ്രാ മിഅ്‌റാജിലൂടെ അല്ലാഹുവിനേക്ക് തന്നിട്ടുള്ളത് സ്വാബാ. ആ യാത്രയിലാണ് ഞാൻ നരകം കണ്ടത് സ്വാബാ. ആ യാത്രയിലാണ് ഞാൻ ഖബർ കണ്ടത് സ്വാബാ. കല്ലുകുടിയന്മാരെ പെണ്ണുപിടിയന്മാരെ പരിശക്കാരെ വ്യഭിചാരികളെ ഗൈബത്ത് പറയുന്നവരെ നമീമത്ത് പറയുന്നവരെ ഫസാദ് പറയുന്നവരെ അല്ലാഹുവിന്റെ ലോകത്ത് വന്ന് മാലാഖമാരെ കൊടുക്കുന്ന അദാബ് ഞാനല്ല കണ്ടുപോയ സ്വാബാ. ഉമ്മയെ വേദനിപ്പിച്ചവരെ ഭാര്യയെ വേദനിപ്പിച്ചവരെ ഭർത്താവിനെ ധിക്കരിച്ചവരുടെ അല്ലാഹ് കൊടുക്കുന്ന അദാബിനെ ആ ഇസ്ലാം മിഅ്‌റാജിലെ യാത്രയിൽ ഞാൻ കണ്ടുപോയ സ്വാബാ. നരകം കണ്ട സ്വാബാ, സ്വർഗം കണ്ട സ്വാബാ. സ്വർഗത്തിലെ മനോഹരമായ കപാളത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ എട്ട് സുന്ദരമായ കപാടങ്ങളില്ലേ, ആ കപാടങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോ ഒന്നാമത്തെ കപാടത്തിലൂടെ കടന്നു പോയപ്പോ ആ കപാടത്തിന്റെ മുകളിൽ ഞാൻ സുന്ദരമായ നാല് പേരുകൾ ഞാൻ കണ്ടുപോയി സ്വഹാബാ. ഈ ഹദീസ് പറഞ്ഞ് നിർത്തുകയാണ്. നാല് പേരുകൾ ഞാൻ സ്വർഗത്തിലെ കവാടത്തിൽ കണ്ടുപോയി സ്വാബാ. സ്വർഗത്തിലെ കവാടത്തിൽ ആദ്യമായി എഴുതി വച്ച സുന്ദരമായ നാമമേതാ? തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ നാമമാ. സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലേ ആ കവാടത്തിലെല്ലാം എന്റെ പേരാണ് സ്വാബാ. സ്വർഗത്തിലെ മരങ്ങളില്ലേ, ആ വൃക്ഷത്തിലുള്ള കിളകളില്ലേ, ആ വൃക്ഷത്തിലുള്ള പഴവർഗങ്ങളില്ലേ, അതിലെല്ലാം എൻ്റെ പേരാ. സ്വർഗത്തിലെ വാഹനങ്ങളുണ്ടല്ലോ, ആ വാഹനത്തിലെല്ലാം എൻ്റെ പേരാ. സ്വർഗത്തിലെ കൊട്ടാരങ്ങളുണ്ടല്ലോ, ആ കൊട്ടാരത്തിലെല്ലാം എൻ്റെ പേരാ. സ്വർഗത്തിലെ ഹൂർലിംഗങ്ങളുണ്ടല്ലോ, ആ ഹൂർലിംഗങ്ങൾ ധരിച്ച മനോഹരമായ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിലെല്ലാം കൊത്തിവെച്ചത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഒന്നാമത്തെ കപാടത്തിൽ ആദ്യമായി എഴുതി എന്റെ നാമമാണ്. രണ്ടാമത് എഴുതി വച്ച നാമമേതാ? എന്റെ കരളിലെ കഷ്ണമായ ഫാത്തിമത്തു സുഹറ. സുരലോക സോവരഗേ
ലോകത്തിൽ സുഗന്ധ പോറാണിയാമേ സുന്ദരി മണി ബേവി ഫാത്തിമറലേ അല്ലാ അഴകിലോ ആഴകായ സോറോമക്കൽ മീഴിയാലേ സുരലിതാ സോറാണി ഫാത്തിമത്തു സുഹറാ മണിമൊത്ത റസൂലല്ലേ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തു സുഹറാ അല്ലാഹുവേ പുതിയങ്ങാടിയുടെ പരിസരത്ത് രാജകുമാരനെ പോലെ കിടന്നിറങ്ങുന്ന ഈ ചീനത്തെ മക്കാമൽ അന്തിറങ്ങുന്ന മഹാനായ വലിയുള്ള അവിടുത്തെ പരിസരത്തേക്ക് ഒറോസിലുള്ള ബറക്കത്ത് നേടി വന്ന പാവങ്ങളാണ് ഉമ്മമാർ. ഏഴ് ദിവസം ഇവിടെ പ്രൗഢമായ പ്രഭാഷണം നടക്കുമ്പോ ഉസ്താദേ തങ്ങളുണ്ട് ഉസ്താദേ, ആ പ്രഭാഷണത്തിലെ പൊരുത്തം ഞങ്ങൾക്കൊന്ന് ലഭിക്കണ്ടേ, ആ മഹാനുഭാവനിലെ പൊരുത്തം ഒന്ന് ലഭിക്കണ്ടേ. അന്നാകുവേ ലക്ഷദ്വീപിലെ കബരത്തിയുടെ മണ്ണിൽ രാജകുമാരനെ പോലെ കിടന്നിറങ്ങുന്ന ആരംഭ റസൂറുള്ളാന്റെ പേരക്കുട്ടിയായ മഹാനായ വലിയുള്ളാഹി ഖാസിം വലിയുള്ളാ അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ, അവിടുത്തെ പൊരുത്തം കിട്ടിയ പേരമകനാ, അവിടുത്തെ പൊരുത്തം കിട്ടിയ മഹാനായ കബരത്തിയിലെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. ഈ ചീനത്ത് മക്കാവിന്റെ ഉറൂസിൽ ദുആക്ക് നേതൃത്വം നൽകാൻ വരുമ്പോ ഉസ്താദേ ആ ദുആക്കിന് ഞങ്ങൾക്കുള്ള പങ്കെടുക്കണം അല്ലാ എന്ന നല്ല നിയത്തിൽ വന്ന ഈ മനോഹരമായ പരിസപ്പള്ളിയുടെ പരിസരത്ത് തടിച്ചുകൂടിയ കൊമ്മമാർക്ക് ഫാത്തിമാവിയുടെ കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ, ഫാത്തിമാവിയുടെ കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ ഫാത്തിമയുടെ പേരാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ രണ്ടാമത് എഴുതി വച്ചിട്ടുള്ളത്. ആ കവാടത്തിൽ മൂന്നാമത് എഴുതി വച്ച മനോഹരമായ പേര് ഏതാ? എന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാരി തങ്ങളുടെ നാമമാ, എന്റെ മരുമകനാകുന്ന അലിയാരി തങ്ങളുണ്ടല്ലോ മദീനയിൽ എന്റെ ഫാത്തിമാന വിവാഹം കഴിക്കാൻ വേണ്ടി എത്രയോ വലിയ പണക്കാര് പലതവണ വന്ന് പറഞ്ഞതാ, നബിയേ പണം തരാ നബിയേ, പവർ തരാ നബിയേ, മാളിക ഞങ്ങൾ ഫാത്തിമാക്ക് കൊടുക്കാ നബിയേ, എത്ര പണം വേണമെങ്കിലും തങ്ങൾക്ക് സമ്മാനമായി തരാ നബിയേ. ആ താമരമൊട്ടിന്റെ അഴകുള്ള ഫാത്തിമ, ആ ചമ്പകപ്പൂവിന്റെ അഴകുള്ള ഫാത്തിമ, ഒന്ന് തരുമോ നബിയേ, ഒന്ന് വിവാഹം ചെയ്ത് തരുമോ നബിയേ. മദീനയിലെ എത്രയോ വലിയ പണക്കാർ വന്ന് പലതവണ മുത്തു റസൂലുള്ളാഹിനോട് ചോദിച്ചതാ, അവർക്കൊന്ന് ഫാത്തിമ എന്ന തങ്ക കട്ടി കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ എന്ന പുഷ്പത്തെ ഏൽപ്പിച്ചു കൊടുത്തതാർക്കാ? അവിടുത്തെ മരുമകനാകുന്ന അലിയാരിതങ്ങൾക്കാ? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമാനെ അലിയതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പറഞ്ഞതാരാ? മുത്തു റസൂലുള്ളാഹിനോട് നബിയേ തങ്ങളെ ഫാത്തിമാനെ അലിയാരി തങ്ങൾ കേൾപ്പിച്ചു കൊടുക്ക നബിയേ. ആരാ ചെറുപ്പക്കാരാ ആരാ പെങ്ങളെ ഫാത്തിമ ബീവി അലിയാരി തങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരനായ മഹാനായ മലക്കുല്ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മൂന്ന് തവണയാണ് നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ അലിയ നല്ലവനാണ് നബിയേ, അലിയ ഭാഗ്യവാനാണ് നബിയേ, അലിയ കഴിവുള്ളവനാണ് നബിയേ. അന മദീനത്തുൽ മീമ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ ഒരു പട്ടണമാണെങ്കിലല്ല മരുമകനാകുന്ന എന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പാകുന്ന അടിയാറ് തങ്ങള് ആ പട്ടണത്തേക്കുള്ള കവാടമാണെന്ന് മുത്തു റസൂലുള്ള പലതവണ പറഞ്ഞതല്ലേ? ആ അടിയാറ് തങ്ങളുടെ നാമമാണ് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മൂന്നാമത് ഞാൻ കണ്ടുപോയത്. പിന്നെ നാലാമത് ഞാൻ കണ്ടുപോയ നാമമേതാ? എന്റെ പേരക്കിടാക്കളായ ഹസൈൻ ഹുസൈൻ ഉണ്ടല്ലോ, ആ പേരക്കിടാക്കളുടെ നാമമാ. ഈ ഹദീസ് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരയുകയാണ്. എന്തിനാണ് അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? നബിയേ ഞാൻ പേടിച്ചു പോവുകയാണ്, സ്വർഗത്തിലെ കവാടത്തിൽ തങ്ങൾ കണ്ട പേരുകൾ എടുത്തു പറഞ്ഞപ്പോ ഈ അബൂബക്കറിലെ പേരില്ലല്ലോ നബിയേ.
അബൂബക്കറെ അന്തഫിൽ ജന്ന, സ്വർഗത്തിനാണല്ല മുത്തുതവണ, മുത്തുനബി പല തവണ പറഞ്ഞതല്ലേ. അവരൊന്നൊക്കെ അറിയാതെ ഉറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാരാ, അവരൊന്നൊക്കെ അറിയാതെ ഉറങ്ങിയിട്ടുള്ള പെങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ വിചാരണ ചെയ്യുക, ഇന്ന് എത്ര തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, എത്ര സലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, എത്ര പേരെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണം മുടക്കിയിട്ടുള്ള ഫസാദ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനുള്ള പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു വിചാരണ മനസ്സിൻ്റെ അകത്ത് കൊടുക്കൂ ചെറുപ്പക്കാരാ. ഈ മനസ്സിൻ്റെ അകത്ത് അല്ലാഹു നമുക്ക് പ്രകാശം തരണ്ടേ, ഈ മനസ്സിൻ്റെ അകത്ത് അല്ലാഹു നമുക്ക് പ്രകാശം തരണ്ടേ. മഹാന്മാരായ സ്വഹാബത്തൊക്കെ കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കരയുമ്പോ അല്ലാഹുവിൻ്റെ റസൂൽ അബൂബക്കർ തങ്ങളെ സമാധാനിപ്പിച്ചത് എങ്ങനാ? നീ കരയണ്ട അബൂബക്കറേ, നീ കരയണ്ട. കാരണം എന്താണ്? അല്ലാഹുവേ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലം ഞാൻ വിട്ടുകിടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് മുത്തുനബി സിറാത്ത് പാലത്തിൽ നിന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമെന്നാണ്. എന്തിന് വേണ്ടിയാണ്? എന്റെ പേരിൽ സലാത്ത് ചൊല്ലി എന്റെ കുമ്പത്തവിടെ, എന്റെ പേരിൽ മതക പാടി എന്റെ കുമ്പത്തവിടെ. റബീഉൽ അവൽ കടന്നു വന്ന പാഘോഷത്തോടെ ഉത്സവമായി ഏറ്റെടുത്ത എന്റെ കുമ്പത്തവിടെ. നിങ്ങൾക്കറിയോ അഭിയന്തനായ തങ്ങൾ പാപാന സ്വദേശമായ കബരത്തിയുടെ മണ്ണിൽ ഞാൻ പോയിട്ടുണ്ട്. ആ ദീപുകാരക പരിശുദ്ധമായ റബീഉൽ അവൽ മാസം കടന്നു വരുന്നത് ദീപുകാരുടെ ഉത്സവമാണ് പ്രിയപ്പെട്ടവരെ. അവർക്ക് വലിയ ആവേശമാണ്, അവർക്ക് വലിയ ആഘോഷമാണ്. അങ്ങനെയാണ് നമ്മൾ റബീഉൽ അവ്വലിനെ സ്വീകരിക്കേണ്ടത്. റബീഉൽ അവ്വലിന്റെ മനോഹരമായ പൊന്നമ്പിളി മാനത്തെ പിറന്നു കഴിഞ്ഞ ദീപുകാർക്ക് പിന്നെ വിശ്രമമില്ല. അവര് മതക് പാടുകയാണ്, മതകിന് വേണ്ടി വേദി ഒരുക്കുകയാണ്. അങ്ങനത്തെ ഒരു മനോഹരമായ ആ ഒരു റസൂലുള്ളാഹിന്റെ നെഞ്ചിലേക്ക് നടക്കുന്ന ഒരു സ്വഭാവം. എന്റെ കൂട്ടുകാരാ നമുക്ക് വരണ്ടേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ വരുമ്പോഴല്ലേ മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം തരികയുള്ളോ? അബൂബക്കർ തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവസാന നബി തങ്ങളെ പറഞ്ഞത് എന്തെന്നറിയോ? നീ കരയല്ല അബൂബക്കറേ, കാരണം സിറാത്ത് മാല വിട്ടുകിടക്കുന്ന സമയത്ത് ഞാൻ ഇടക്കിടക്ക് പിറകോട്ട് നോക്കുമെന്നാണ്. വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആദ്യമായി കാണുന്നത് നിങ്ങളാ. ഞാൻ സിറാത്ത് പാലത്തിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഇടത് ഭാഗത്തും കാണുന്നത് നിങ്ങളാ. എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് അബൂബക്കറേ നിങ്ങളാണ്. നിങ്ങളാ ഭാഗ്യവാനല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തു റസൂലുള്ള അവസാനമായി പറയുകയാണ്, അല്ലാഹുവേ നിങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോ ലിബാഉ സിദ്ദീഖി എന്ന മനോഹരമായ പതാക അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. ആരോടാ പറയുന്നത്? അബൂബക്കർ തങ്ങളോടാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഇസ്ലാമിന്റെ ഖലീഫ എന്ന സ്ഥാനപ്പേര് അല്ലാഹു കൊടുത്ത മഹാനാ. പരിശുദ്ധമായ മക്ക വിട്ടുകൊണ്ട് സ്വന്തം നാട്ടുകാരെ വിട്ടെറിഞ്ഞുകൊണ്ട് കൽബാലയത്തിനോട് സലാം പറഞ്ഞിട്ട് മുത്തു റസൂലുള്ള മദീനയിലേക്ക് പാതിരാ സമയത്ത് ഖിദർ പോകുമ്പോ ഞാനുണ്ട് നബിയേ, തങ്ങളാരെ കല്ലെറിഞ്ഞാലും ഞാനുണ്ട് നബിയേ, തങ്ങളാരെ ചീത്ത വിളിച്ചാലും ഞാനുണ്ട് നബിയേ, ഒരു ഉമ്മയെ പോലെ ഒരു വാപ്പയെ പോലെ ചങ്കായിട്ട് ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് മുത്തു റസൂലുള്ളാന്റെ കൂടെ നിന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ആ അബൂബക്കർ തങ്ങള് നാളെ പരലോകത്ത് വരുമ്പോ ലിബാഉ സിദ്ദീഖി എന്ന പേരുള്ള മനോഹരമായ പതാക താരീഖ് മദീനയുടെ 23-ാം വാളം എന്ന കിതാബിന്റെ കത്തി ചരിത്രം പറയുകയാ. ആ ലിബാഉ സിദ്ദീഖി എന്ന പതാക നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ ആ പതാകയുടെ ചുവട്ടിൽ ഒരുമിച്ചൂടാണ് അല്ലാഹു ഭാഗ്യം കൊടുത്തതാർക്കാ? നബിതങ്ങളെ സുന്നത്തെടുത്ത് ജീവിച്ചവർക്കാ? നബിതങ്ങളെ സുന്നത്തിലൂടെ ജീവിച്ചവർക്കാണ്? ജീവിക്കണം ചെറുപ്പക്കാരാ, ജീവിക്കണം പെങ്ങളെ. എപ്പോഴാണ് അല്ലാഹു നമ്മ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റൂല. നിങ്ങളെ പോലെ ആരോഗ്യമുള്ളവരായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എന്റെ ഉമ്മച്ചി എന്ന കബറിലാണ് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഒരു രോഗവുമില്ലാത്ത ഉമ്മയാണ് അല്ലാഹുവേ. ഉമ്മ മരിക്കുന്നതില്ല തലേ ദിവസോ ഉമ്മയുടെ കൂടെ
ഭക്ഷണം കഴിച്ച് ഇറങ്ങിയവനാണ്. അന്നൊന്നും മുമ്പാകെ പ്രശ്നമില്ല, പക്ഷേ പെട്ടെന്നാണ് അള്ളാഹുമ്മയെ കൊണ്ടുപോയത്. ഇത് എത്രയോ ആളുകൾക്ക് അനുഭവം പറയാനില്ലേ ചെറുപ്പക്കാരാ? നാളത്തെ സദസ്സിൽ പങ്കെടുക്കാൻ നമ്മൾ ഉണ്ടാകോ എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവേ, ഈ ചെറിയ നീ തന്ന ഈ ചെറിയ കാലയളവുള്ള ജീവിതം ജീവിക്കുന്ന കാലത്തോളം നിന്റെ ഹബീബിന്റെ തിരുസന്നത്തിലൂടെ ജീവിക്കണമല്ലോ. അതിനാണ് ഈ പ്രിയപ്പെട്ടവരെ ഉറൂസ് സംഘടിപ്പിച്ചത്, മഹാന്മാരായ സാദാതീങ്ങളെ കൊണ്ടുവന്നത്. ഇന്ന് കബറത്തിയിലെ മഹാനായ കാസിം വടിയുന്നാന്റെ പേരക്കുട്ടിയായ സയ്യിദ് ദറബാട്ടിലെ പ്രിയപ്പെട്ട അഭിയന്തനായ തങ്ങളുപ്പാപ്പ ഈ സദസ്സിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്തു തരുമോ? അള്ളാഹു നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണത്, അള്ളാഹു നിങ്ങൾക്ക് നല്ല പവറാണത്. സുഫാൻ സഖാഫി മരണം വരെ വാല പറഞ്ഞാൽ തങ്ങളവാൻ എന്നെ കൊണ്ട് കഴിയൂന. സയ്യിദാവുക എന്നുള്ളത് വലിയ പവറാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ചെറുപ്പക്കാരാ, 16 തവണ ഹജ്ജ് ചെയ്താലേ തങ്ങളവാ നിങ്ങളെ കൊണ്ട് കഴിയോ? പെങ്ങളെ, 1000 തവണ ഖുർആൻ ഖതമ തീർത്താലൊരു ബേബിയാവാ നിങ്ങളെ കൊണ്ട് കഴിയോ? തങ്ങളാവുക എന്നുള്ള അള്ളാഹു നൽകുന്ന മഹത്തമാണ്, അള്ളാഹു നൽകുന്ന പവറാ. എന്റെ തങ്ങന്മാരെ സ്നേഹിക്കുന്നവരാരാ? എന്റെ തങ്ങന്മാരെ ആദരിക്കുന്നവരാരാ? എന്റെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാരാ? അവർ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ സാദാതീങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ, ഒരു തങ്ങളെയും ചെറുപ്പക്കാരാ നമ്മളെ കുറ്റം പറയരുത്. ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടൊരു ആലിമനെ നമ്മൾ പരിഹസിക്കരുത്, ഒരു സയ്യിദിനെ നമ്മളെ പരിഹസിക്കരുത്. അല്ലാഹുവേ ആ സാദാതീങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ. അല്ലാഹ് ആ സാദാതീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം നീ നന്നാക്കി തരണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ആത്മീയ മജ്ലിസ് ആരംഭിക്കുകയാണ്. കവരത്തിയിൽ ഒരു അറിവിന്റെ ഗോപുരം, മഹാനവരുകളെ, ആ സ്ഥാപനത്തിന്റെ പേരെന്താ? കാസിമിയ, ജാമിയ കാസിമിയ. ഞാൻ ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്, തങ്ങളുപ്പാപ്പാൻ അന്ന് കണ്ടിട്ടില്ല. ഇൻഷാല്ലാ ഒരു അറിവിന്റെ ഗോപുരം, മാഷാല്ലാ. ആ സ്ഥാപനത്തെ കൊണ്ടു നടക്കുന്ന അഭിയന്തരായ സയ്യിദ് ബർക്ക്, അള്ളാഹുവിടുത്തെ കാഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. തങ്ങന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ രണ്ട് ലോകം രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഓൺലൈനിലൂടെ ഒരുപാട് ആളുകൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു, സുലാത്തിൽ നിന്നു അമീൻ പറയുന്നു. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും അർഹരായ അഭിയന്തരായ സയ്യിദ് ബർക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.